എന്താണ് ചെയ്യേണ്ടതെന്ന്. മാം നമ്മള് ഇന്റേൺഷിപ്പില് ഇന്റേൺഷിപ്പില് ചെല്ലുമ്പോഴല്ലേ പഠിക്കണേ, അപ്പൊ അതിന് മുന്നേ പ്രിപ്പയർ ചെയ്യാനായിട്ട് അങ്ങനെ പറ്റൂല്ലല്ലോ നമുക്ക്. അത് നമ്മള് ഏകദേശം ഒരു രൂപം ഉണ്ടായിരിക്കണം ഇതിനൊക്കെയാണ് ഞാൻ പോകുന്നത്. ഐഡിയ ഐഡിയ ഉണ്ടായിരിക്കും, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ ചോദിക്കും ബ്ലാങ്ക് ആയിട്ട് എങ്ങനെ വന്നു എന്നുള്ളത് കേട്ടോ. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും മോളെ. എക്സ്പെരിമെന്റില് പോകുമ്പോ, എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ, അതാണ് ഞാൻ ഓരോ ഉദാഹരണങ്ങളും പറയുന്നത്. എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയണം ഈ വ്യക്തിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഓരോ വ്യക്തികളും ഉണ്ടാകും, നമ്മളെ ഇഷ്ടമില്ലാത്ത വ്യക്തികളുണ്ടാവും. ഓ ഇവരാണോ ഇരിക്കുന്നത്, അവർ നമ്മളെ അളന്നു കഴിഞ്ഞു, അവരിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റത്തക്ക രീതിയിലായിരിക്കണം. അവർ പോലും അറിയില്ല കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി നമ്മൾ അവരിൽ അപ്ലൈ ചെയ്യുമ്പോൾ. അതാണ് സൈക്കോളജിസ്റ്റിന്റെ ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജയരാജ് ഒന്ന് മ്യൂട്ട് ചെയ്തേ മോനെ, ജയരാജ് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നില്ല, അവൻ അറിയുന്നില്ല നമ്മൾ എന്ത് ചെയ്തു. അതേപോലെയായിരുന്നു ഞാൻ നിങ്ങളോട് ക്വാളിറ്റേറ്റീവ് റിസർച്ച് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പ്രോജക്റ്റീവ് ടെക്നിക്സ്. പ്രോജക്റ്റീവ് ടെക്നിക്സ് ജയരാജ് കേട്ടെ, ഒന്ന് മ്യൂട്ട് ചെയ്തേ മോനെ. അത് വെച്ചിട്ട് ആൾ പോയെന്ന് തോന്നുന്നു, എന്റെ മോനെ പോലെയൊക്കെ ആയിരിക്കും ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ക്വാളിറ്റേറ്റീവ് റിസർച്ചില് പറഞ്ഞപ്പോ അതെ ആ വ്യക്തിയുടെ ഇന്നർ ഫീലിങ്സ് അറിയാൻ വേണ്ടിയിട്ട്. അതേ മെത്തേഡ് തന്നെയാണ് എക്സ്പെരിമെന്റിലും കോഗ്നിറ്റീവ് ബിഹേവിയറിലും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ വ്യക്തി അറിയുന്നില്ല ആ വ്യക്തിയെ ആളുടെ പേഴ്സണാലിറ്റിയാണ് അളക്കുന്നത് എന്നുള്ളത് വ്യക്തി അറിയാതെ ചെയ്യാണ്. വ്യക്തി അറിഞ്ഞു കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ, അയ്യോ എന്റെ ഇന്നർ ഫീലിങ്സ് അവർക്ക് മനസ്സിലാവൂലോ, എന്റെ സ്വഭാവങ്ങൾ അവർക്ക് മനസ്സിലാവൂലോ എന്നുള്ളത് ആകുന്നത്. അപ്പൊ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരത് ചെയ്യുന്നത് എക്സ്പെരിമെന്റലിൽ ചെയ്യുന്നത് അവരറിയാതെ തന്നെ അവരിൽ മാറ്റം വരുത്തുവാണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിക്ക് നമ്മൾ എന്താ അവരുടെ തോട്ട് ബ്രേക്ക് ചെയ്തോന്നും അവരുടെ തോട്ട് സ്റ്റോപ്പ് ചെയ്തോന്നും അവരറിയുന്നില്ല. അപ്പൊ അത്രമാത്രം നമ്മൾ ചെയ്യാണ് എക്സ്പെരിമെന്റലിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, ചെയ്ത് കിട്ടുന്ന വ്യക്തിക്ക്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും നേരം സംസാരിച്ചതല്ലേ ഉള്ളൂ ഇവരുടെ അടുത്ത് പോയിട്ട്, അപ്പൊ എന്ത് മാറ്റങ്ങൾ വന്നു, ഇത്രയും ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അപ്പൊ എന്ത് മാറ്റങ്ങൾ വന്നു. ആ സംസാരത്തിൽ തന്നെ അവരുടെ തോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും, തോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും നമ്മള്. അപ്പൊ അതൊരു അത് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ്. തോട്ട് ബ്രേക്കിങ്ങും തോട്ട് സ്റ്റോപ്പിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം കോഗ്നിറ്റീവ് ബിഹേവിയറിൽ, പക്ഷെ അത് എങ്ങനെ എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ അടുത്ത് വന്ന വ്യക്തി വന്നു, ഫോർ എക്സാമ്പിള് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ മരിച്ചു പോയി, അമ്മ എന്റെ കൂടെ തന്നെയുണ്ട്, ഞാൻ എപ്പോഴും അമ്മയെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചിന്തകൾ മുഴുവൻ സമയത്തും അതിനെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം, വേണമെങ്കിൽ നെഗറ്റീവ് ആയിട്ട് എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ അമ്മ കൂടെ ഉള്ളത് നല്ല കാര്യമല്ലേ, കൊച്ചിന്റെ കൂടെ അമ്മ എപ്പോഴും ഉണ്ട് എന്നുള്ളത്. പോസിറ്റീവ് ആയിട്ട് എടുക്ക്, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം മോളെ ചെയ്യ്, അപ്പൊ അമ്മ സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ അവര് എന്തായിരിക്കുന്നുവോ അവരിലേ നിർത്തിക്കൊണ്ട്, കാരണം അവര് ആഗ്രഹിക്കുന്നില്ല അമ്മയിൽ നിന്ന് വേർപെട്ട് പോകാൻ വേണ്ടി. പക്ഷെ അവർക്ക് ആ ചിന്ത മാറണം, ആ ചിന്ത മാത്രം മാറിയാൽ മതിയായിരുന്നു, പ്രസൻസ് മാറണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്തിനാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അമ്മ കൂടെ ഉണ്ടല്ലോ, അപ്പൊ കൂടി ചിന്തിക്കേണ്ട ആവശ്യമില്ല, അമ്മ അവിടെ ഉണ്ട്, മോള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമ്മ അപ്പുറത്തിരിപ്പുണ്ട്, അപ്പൊ മോള് നല്ലപോലെ കഴിച്ചാൽ മാത്രമേ അമ്മയ്ക്ക് സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. അപ്പൊ മോള് അമ്മ അവിടെ ഉണ്ട് എന്ന് ഓർക്കുക, പിന്നെ അമ്മയെ കുറിച്ച് ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ തോട്ട് ബ്രേക്ക് നടന്നു കഴിഞ്ഞു, അവിടെ അറിയാതെ തന്നെ അവിടെ തോട്ട് ബ്രേക്ക് നടന്നു കഴിഞ്ഞു, അമ്മ കൂടെ ഉണ്ട്, അവളെ വിശ്വസിച്ചു. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ആ വ്യക്തിയുടെ തോട്ടിനെ വേറൊരു ചാനലിലേക്ക് മാറ്റിവിടാൻ പറ്റണം എക്സ്പെരിമെന്റ്. കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ ഇതല്ല നടക്കുന്നത്, നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ച് മാറ്റുകയാണ്. എക്സ്പെരിമെന്റൽ സ്റ്റഡിയിൽ ഒരു കൺട്രോൾ ഗ്രൂപ്പിനെയും അവിടെയും കമ്പാരിറ്റീവ് സ്റ്റഡി വരുന്നുണ്ടെങ്കിൽ പോലും അവിടെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. എക്സ്പെരിമെന്റൽ സ്റ്റഡിയിൽ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്, കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ ട്രീറ്റ്മെന്റ് നമുക്ക് വേണമെങ്കിൽ, ഇതിനകത്ത് പറയുന്നില്ല, നമ്മൾ പോകുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. ഇന്റേൺഷിപ്പിന് മാത്രമേ നിങ്ങൾക്ക് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റത് നിങ്ങൾ അളവെടുത്തുകൊണ്ട് വരികയാണ്. ഇത്ര മാത്രം കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ട്, ഇത്രയും കുട്ടികൾ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ട്, അതിന്റെ കാരണങ്ങൾ ഇന്നതൊക്കെയാണ്. ഇത്രയും നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയമുള്ളൂ, കാരണം നിങ്ങൾക്ക് അവിടെ പോയിട്ട് എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള സമയം കിട്ടുന്നില്ല, പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടും. അതേസമയത്ത് ഇപ്പം നിങ്ങൾ റിസർച്ചിന് പോകുമ്പോൾ കമ്പാരിഷനാണ് നിങ്ങൾ വരാൻ പോകുന്നത്.
കമ്പാരിഷനിൽ അവിടെ ഉണ്ട്, ആ കോസും എഫക്റ്റും റിലേഷൻഷിപ്പും ഒക്കെ അവിടെ ഉണ്ട്. അത് പോയിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യണം. രണ്ട് ഗ്രൂപ്പിനെ എടുത്തു, കമ്പയർ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനുള്ള ഗ്രൂപ്പിനെ എടുക്കാൻ പറ്റും നിങ്ങൾ പോകുമ്പോഴേ. നിങ്ങൾ പോകുമ്പോൾ കമ്പയർ ചെയ്യാനുള്ള ഗ്രൂപ്പിനെ നിങ്ങൾ എടുക്കുകയാണ്. ഒരു കൺട്രോൾ ഗ്രൂപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. എ ബാച്ചിനെ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പായിട്ട് എടുത്തു, ബി ബാച്ചിനെ നമ്മൾ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പായിട്ട് എടുത്തു. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് അല്ല, നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാനുള്ള ഗ്രൂപ്പ്. എന്നാലേ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഒരു ഗ്രൂപ്പ് നിൽപ്പുണ്ട്. ഈ ഗ്രൂപ്പിലാണ് നമ്മൾ ഇതെല്ലാം കൊടുത്ത് പ്രീ ടെസ്റ്റ് നടത്തി, പോസ്റ്റ് ടെസ്റ്റ് നടത്തി, ഇത്ര ഇത്ര മാറ്റങ്ങൾ വന്നു എന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ ഒരു എക്സ്പെരിമെന്റൽ സ്റ്റഡി തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ അത് വിത്തിൻ ഡേയ്സ് ആണ് നടക്കുന്നത്. ഇവിടെ നടക്കുന്നതോ കൺട്രോൾ ഗ്രൂപ്പ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു എക്സ്പെരിമെന്റ് ഒരു ഗ്രൂപ്പിനെ നമ്മൾ എടുത്തിട്ട് ഇവിടെ സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ പ്രീ ടെസ്റ്റ് ചെയ്തു, അവർക്ക് കുറെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പിയും എല്ലാം കൊടുത്ത് നമ്മൾ കുറെ മാറ്റങ്ങൾ വന്നു. ഈ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു മാസമേ നമ്മുടെ കയ്യിലുള്ളൂ, ആ ഒരു മാസം കൊണ്ട് നമ്മൾ ഇത്രയൊക്കെ ചെയ്തു. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അപ്പൊ കൺട്രോൾ ഗ്രൂപ്പുമായിട്ട് രണ്ട് കൂട്ടർക്കും നമ്മൾ പിന്നെ പോസ്റ്റ് ടെസ്റ്റ് നടത്തുകയാണ്. പോസ്റ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ എവിടെ നിൽക്കും? കൺട്രോൾ ഗ്രൂപ്പ് ആദ്യം നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കും. അതായത് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിൽ മാറ്റങ്ങൾ വരുത്തി. അപ്പൊ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. അപ്പൊ നിങ്ങളുടെ കമ്പാരിറ്റീവ് സ്റ്റഡി കറക്റ്റ് ആയിട്ട് വന്നു. നിങ്ങൾ സാധാരണ എപ്പോഴും പോകുമ്പോൾ ചെയ്യുന്നത് കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ചു ഒരു മിനിറ്റ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ചോദിച്ചത് മാം, ഈ ADHD ഉള്ള കുട്ടികളെയാണോ രണ്ട് ഗ്രൂപ്പായിട്ട് എടുത്തിട്ട് ഒരു ഗ്രൂപ്പ് എക്സ്പെരിമെന്റിലും ഒരു ഗ്രൂപ്പ് കൺട്രോളും ആക്കുന്നത്? അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാരണം ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ആ ഗ്രൂപ്പിന് വ്യത്യാസം വരുത്താൻ സാധിച്ചു എന്ന് കൊള്ളുക. നമുക്ക് 50 ADHD കുട്ടികളെ കിട്ടി, നമ്മൾ 25 പേരെ എടുത്തിട്ട് എക്സ്പെരിമെന്റ് ഗ്രൂപ്പും 25 കൺട്രോൾ ഗ്രൂപ്പുമായിട്ട് വിട്ടാല് ഈ 25 നമ്മൾ തെറാപ്പികൾ ചെയ്ത് മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ നമുക്ക് മനസ്സിലായി ഇത്രയും പെട്ടെന്ന് ഇവരിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. ഉടനെ തന്നെ 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 നമ്മള് കൺട്രോൾ ഗ്രൂപ്പിനും അത് കൊടുക്കും. അപ്ലൈ ചെയ്യും കേട്ടോ. സ്റ്റഡിക്ക് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഇത് ചെയ്യുള്ളൂ. നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തെറാപ്പികൾ കൊണ്ടൊക്കെ ഇത് മാറ്റാൻ സാധിച്ചു എന്നതിന് വേണ്ടിട്ട് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മള് ഇപ്പുറത്തോട്ട് അപ്ലൈ ചെയ്യും. യാ മാം, ഗുഡ് മോർണിംഗ് മാം. ഇപ്പൊ മാം പറഞ്ഞതുപോലെ പ്രീ ടെസ്റ്റ് പറയുന്നത് ശരിക്കും പറയുന്നത് അസസ്മെന്റ് ആണോ? അല്ല അല്ലല്ല, ഇവര് ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അസസ്മെന്റ് അല്ല കേട്ടോ, സൈക്കോളജിക്കൽ ടൂൾസ് അല്ല ഉപയോഗിക്കുന്നത്. ഏത് ലെവലിലാണ് അറിയാൻ വേണ്ടിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് സൈക്കോളജിക്ക് എത്ര വേർഡ്സ് ഉണ്ട്, സൈക്കോളജിയിൽ എത്ര ലെറ്റേഴ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 10 പേര് പോലും പറയാല്ല, നിങ്ങൾ വിരലിൽ എണ്ണാൻ തുടങ്ങും എത്ര ലെറ്റർ ഉണ്ടെന്ന്. എന്ന് പറഞ്ഞ പോലെ ഞാൻ ആദ്യം വന്നിട്ട് വന്ന് അസസ് ചെയ്യാണ്, എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നവരുടെ ലെവൽ ഇതാണ്, എനിക്ക് നിങ്ങളെ കാണാതെ തന്നെ അറിയാം സൈക്കോളജിയുടെ ലെവൽ എന്താണെന്ന്. അതേപോലെ ഒരു ലെവൽ നമ്മൾ നോക്കുക, എന്നിട്ട് ആ ലെവൽ അനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും 100-150 പേര് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലെവൽ എന്താണെന്ന് നോക്കും. എന്നിട്ട് ഒരു ആ ലെവലിനനുസരിച്ച് വേണം എനിക്ക് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്നിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കും ഇത് എത്ര എഫക്ട് കിട്ടിയെന്ന്. ക്ലാസ് കഴിഞ്ഞിട്ട് ആർക്കൊക്കെ എത്ര എഫക്ട് കിട്ടി, കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും എന്തൊക്കെയോ, കുറച്ചൊക്കെ പേർക്കൊക്കെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. ഓ, അത്രയെങ്കിലും ആയല്ലോ. അതേപോലെ തന്നെ നമ്മൾ അവിടുത്തെ ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാവുകയെ. പിന്നെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് പറഞ്ഞു, ആ ട്രീറ്റ്മെന്റിനെ കുറിച്ച്. ഇപ്പൊ ചിലപ്പോ നമ്മള് ബിഹേവിയർ തെറപ്പിക്ക് കുട്ടിക്ക് പോകുമ്പോ അവര് കോഡിംഗ് ആൻഡ് ഷോർട്ടിങ് പിന്നെ ഇതൊക്കെ അവർ പഠിപ്പിച്ചു, മോനെ പഠിപ്പിച്ചെടുത്തു. ഈ ടെക്നിക്സ് ഒക്കെ നമ്മള് പഠിക്കുവോ? ഐ മീൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഒരു കൊലാജ് മേക്കിംഗ്, ഒരു കോഡിംഗ് ചെയ്യുന്നത്, ഒരു ഷോർട്ടിങ് ചെയ്യുന്നത്, ഇതൊക്കെ കുറെ ആക്ടിവിറ്റീസ് മോനെ കൊടുത്തു. അപ്പൊ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഈ സൈക്കോളജിയിൽ പഠിക്കൂ, ഐ മീൻ സെക്കൻഡ് ഇയർ ക്ലിനിക്കൽ സൈക്കോളജിയിൽ പഠിക്കൂ, ഓക്കുപൈഡ് ആയിട്ട് വെക്കാം കുട്ടികളെ. അഞ്ചു മിനിറ്റ് ഡൗട്ട് ചോദിച്ചോട്ടെ കേട്ടോ, കുഴപ്പമില്ല. സെക്കൻഡ് ഇയറിലെ ഈ ടെക്നിക്കുകളൊക്കെ നമ്മൾ തന്നെ പഠിച്ചെടുക്കാനുള്ളതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആ ഒരു എന്റെ കേടുണ്ടായിരുന്നു ഗണേശൻ സാർ അന്ന് എന്നോട് പറയുമായിരുന്നു, കൂടെ നിൽക്കുമ്പോ ആരും നിന്നെ വന്ന് പഠിപ്പിച്ചതല്ല, നീ തന്നെ പഠിച്ചോണം എന്ന്. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. കാരണം കൂടെ നിന്നിട്ട് മനസ്സിലാക്കുക, ഒരാളുടെ കൂടെ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ലോ. നമ്മളിതിനു വേണ്ടി പോകുമ്പോ
കൂടെ നിന്നിട്ട് അവർ ഏത് ടെക്നിക്കാണ് ഉപയോഗിച്ചത് എന്നുള്ളത്. കുറേ തെറാപ്പികളുണ്ട്, ഒരുപാട് തെറാപ്പികളുണ്ട്. നമ്മളിപ്പോ ഒരാളെ ഒന്ന് തൊട്ടു, ടച്ച് തെറാപ്പിയാണ്. അവിടെ ഒരു പോസിറ്റീവ് അത് നടന്നിട്ടുണ്ടാവും, ഒന്ന് ചേർത്ത് പിടിച്ചു. അപ്പൊ അതിലൊക്കെ ഒരു പിന്നെ നമ്മളുടെ ഓരോ പോസിറ്റീവ് അസർട്ടീവ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ കൊടുക്കുന്നതിന്. എനിക്ക് എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അഹങ്കാരത്തിലല്ല, ഞാൻ തന്നെ എനിക്ക് എനിക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. അയ്യോ എനിക്ക് എന്തൊക്കെയോ പോരായ്മകളുണ്ട്. അപ്പൊ ഞാൻ തന്നെ എനിക്ക് കുറെ പോസിറ്റീവ് അസർട്ടീവ് ട്രെയിനിങ് തരികയാണ്. അപ്പൊ നമ്മള് ഞാൻ ക്രിയേറ്റീവ് ആണ്, ഞാൻ പോസിറ്റീവ് ആണ്, ഇത് ഞാൻ ദിവസവും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തന്നെ തോന്നുകയാണ് അതിന്റെ ബ്രെയിനിലേക്ക് പോവാണല്ലോ. അപ്പൊ അതേ കാര്യം ഡെവലപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ആരും ഒരു സാധനവും സൈക്കോളജിയില് തിയറികൾ കിട്ടും, ആപ്ലിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് കിട്ടുന്നതാണ്. ഇതൊക്കെ മാം പറഞ്ഞപ്പോ എക്സ്പീരിയൻസിൽ കിട്ടുന്നതാണ് ഈ ട്രീറ്റ്മെന്റ് ടെക്നിക്സ്. അല്ലാതെ മറ്റൊരാൾ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് അവിടെ എക്സ്പീരിയൻസിൽ തന്നെ നമുക്ക് കിട്ടണം. ഓക്കെ, താങ്ക് യു മാം. മാഡം ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും സെയിം ആവണോ? സെയിം ആവണ്ടേ? എന്നല്ലേ മെഷർ ചെയ്യാൻ പറ്റും. സെയിം ആയാൽ നമുക്കിട്ട് തല്ല് കിട്ടും കേട്ടോ. സ്കൂളിൽ ചെന്നിട്ട് സെയിം പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും കൊടുത്ത് ഇത് ഞങ്ങൾ അന്ന് എഴുതില്ലായിരുന്നു എന്ന് ചോദിക്കും. മാറ്റം വരുത്തണം ചെറുതായിട്ട്, കാരണം മെഷർ ചെയ്യുന്നുണ്ട് നമ്മള്. അല്ല, പ്രീ ടെസ്റ്റ് ചെയ്യുമ്പോ നമ്മള് ഒന്ന് അവരുടെ ആ ബേസിക് ലെവലിനെയാണ് നോക്കുന്നത്. പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ കൊടുത്തു. ഇപ്പൊ ഞാൻ പ്രീ ടെസ്റ്റ് ചെയ്തപ്പം നിങ്ങളുടെ സൈക്കോളജിക്കൽ ലെവൽ എന്തെന്നറിയാൻ വേണ്ടി ഞാൻ പ്രീ ടെസ്റ്റ് ചെയ്തു. പോസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോ ഞാൻ റിസർച്ച് മെത്തഡോളജിയുടെ കുറെ ക്വസ്റ്റ്യൻസും കൂടെ ഒക്കെ ഇട്ടു, ഇതിനകത്ത് എങ്ങനെയാന്നുള്ളത്. അപ്പൊ പോസ്റ്റ് ടെസ്റ്റ് വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് കൺട്രോൾ ഗ്രൂപ്പിന് കിട്ടിയിട്ടില്ല. അപ്പൊ സെയിം പ്രീ ടെസ്റ്റ് തന്നെ നിൽക്കുമോ? പോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊന്നും ഇല്ല. ഓ, അത്രേ ഉള്ളൂ. അപ്പൊ മനസ്സിലായി, ചെറിയ വ്യത്യാസം വരുത്തിച്ച് കൊടുക്കണം അല്ലേ? പ്രോസസ് നമുക്ക് അറിയണമല്ലോ. നമ്മൾ ഇത്ര ഇപ്പൊ ഒരു മൂന്നാല് ദിവസമായി ഞാൻ നിങ്ങളെ ഇട്ട് ഉരുട്ടാൻ തുടങ്ങിയിട്ട് എന്നിട്ട് എന്തെങ്കിലും മാറ്റം വന്നോ എനിക്ക് അറിയണ്ടേ? ഇനി ഒരു മാറ്റം വന്നില്ലെങ്കിൽ ബിഹേവിയർ ചേഞ്ച് എങ്കിലും വന്നോന്ന് അറിയണ്ടേ? എഡ്യൂക്കേഷന്റെ ഒരു ഇതല്ലേ ബിഹേവിയർ ചേഞ്ച്? ആ ബിഹേവിയർ ചേഞ്ച് എങ്കിലും വന്നോന്ന് അറിയണ്ടേ? നമ്മൾ പറയുന്നത് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആണ് എഡ്യൂക്കേഷന് അല്ലേ. എഡ്യൂക്കേഷന് കൊടുക്കുന്നത് ഡെഫിനേഷൻ പഠിക്കുക അല്ലെങ്കിൽ പഠിച്ച് ജോലി വാങ്ങുക എന്നുള്ള അല്ല, മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വന്നോ, നമ്മളവിടെ പോയി നിന്ന് ഇത്രയും നേരം ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നോ എന്ന് നമ്മൾ നോക്കണം അല്ലേ? ഓക്കേ മാം, ശരി. മാം വൺ മോർ ഡൗട്ട് മാം. ഇപ്പൊ സൈക്കോളജിസ്റ്റ് അടുത്ത് കുട്ടിയെ കൊണ്ട് പോകുമ്പോ അവര് പറയുന്ന മദർ ആണ് ഏറ്റവും ബെസ്റ്റ് തെറപ്പിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റ് ആണോ? മാമിന്റെ വ്യൂ എങ്ങനെയാ? ഇപ്പൊ ഞാൻ ട്രൈ ചെയ്ത ഒരു സെർട്ടൻ ടൈം കഴിഞ്ഞിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അല്ല, അമ്മയാണ് തെറാപ്പിസ്റ്റ്. അമ്മ ചെയ്യുന്ന കാര്യങ്ങള് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുതരാം. അമ്മ തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പം പറയുന്ന കുട്ടികൾ അമ്മയിൽ നിന്ന് എപ്പോഴും അഫക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കുട്ടികൾ ഏത് പ്രായത്തിലും കുട്ടികൾ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്. നമ്മളുടെ ഒരു കേരള കൾച്ചർ ആണ് പറയുന്നത് അനുസരിച്ച് ഒരു ഒമ്പതാം ക്ലാസ് ഒക്കെ എത്തി കഴിഞ്ഞാൽ കുട്ടി വലുതായി നമ്മൾ വിചാരിക്കും. അവര് കുട്ടികൾ തന്നെയാണ്, അവര് ചെറുത് തന്നെയാണ്. ഒന്ന് ചേർത്ത് പിടിക്കാനും ഒരു ഉമ്മ കൊടുക്കാനും ഒക്കെ നമുക്ക് മടി തോന്നും, അയ്യോ വലുതായി പോയല്ലോ എന്ന്. ചിലപ്പോ ഈ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അമ്മയുടെ കൂടെ ഇന്ന് കിടക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും. നമ്മൾ ഇപ്പോ കൊച്ചു വലുതായല്ലോ, നമ്മുടെ ഒരു കൾച്ചറാണ് കേട്ടോ വലുതായി എന്ന് വിചാരിക്കും. നമ്മൾ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ പുറത്തേക്ക് ഒന്ന് വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി, അവരിന്ന് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം എന്ന് വിചാരിച്ച് അവര് ഏത് സമയവും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. പിന്നെ നമ്മുടെ വാക്കുകള്, അത് കുട്ടികളോടുള്ളത്. ഞാൻ ഒരു അമ്മയ്ക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്തപ്പോ ഞാൻ പറഞ്ഞു കുറെ വാക്കുകൾ പറഞ്ഞു മക്കളെ വിളിക്കാൻ. നമുക്ക് വിളിക്കാലോ എത്ര വാക്കുകളുണ്ട്. നമ്മുടെ പേരാണോ മക്കളെ വിളിക്കുന്നത്? അല്ല, മോനെ ചക്കരേ വാലെ ഇതൊക്കെയാണല്ലോ വിളിക്കുന്നത്. ഇത് തന്നെ എല്ലാ സമയത്തും നമ്മുടെ വായിൽ വലുതാണെങ്കിൽ എന്റെ അമ്മ എന്നെ അങ്ങനെയാ വിളിക്കുന്നത്. വളരെ അഭിമാനത്തോടുകൂടി അവര് പറയും അങ്ങനെയാണ്. എത്ര വലുതായാലും ഇപ്പൊ ഞാൻ മോനെ അമ്മൂന്ന് വിളിക്കും. അപ്പൊ ആൺകുട്ടികളൊക്കെ കേൾക്കുമ്പോ അമ്മ എന്റെ അമ്മ അങ്ങനെയാണ്, അമ്മയ്ക്ക് വായ വരുന്ന അമ്മ എന്നെ വിളിക്കും, അത് സ്നേഹപ്പെട്ട് വിളിക്കുന്നതാണ്. അപ്പൊ ആ ഒരു അല്ല വിചാരിച്ച് നിങ്ങൾ വിളിക്കണ്ട, അത് എന്റെ അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പൊ അമ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതൊരു വല്ലാത്തതാണ്. ആ ഒരു അവര് തന്നെയാണ് എല്ലാം. അമ്മയ്ക്ക് വിഷമമായാൽ മകൾക്ക് വിഷമാകും. അപ്പൊ അമ്മയുടെ ഒരു കോൺസെപ്റ്റിനെ മാറ്റാൻ പറ്റില്ല. പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അവര് തന്നെയാണ് ഏറ്റവും വലിയ കുട്ടികളെ ഏറ്റവും കൂടുതൽ അറിയുന്നത്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി നോക്കുക, നമുക്ക്
നമ്മുടെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുമ്പോ ഒരു വിഷമവും ഇല്ലാത്തത് നമ്മുടെ മക്കളെയാണ്. ഈവൻ നമ്മൾ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ വൈഫിനെയോ ഒക്കെ ചേർത്ത് പിടിച്ചാലും ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് യോജിച്ചു പോവില്ല. ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ, ആ ടെമ്പറേച്ചർ യോജിച്ചു പോവുകയല്ല. നമുക്ക് ഏത് ടെമ്പറേച്ചർ യോജിച്ചു പോകും? നമ്മളുടെ കുട്ടികളുടെ ടെമ്പറേച്ചറാണ് നമുക്ക് യോജിച്ചു പോകുന്നത്. അവരുടെ സ്മെല്ല് നമുക്ക് യോജിച്ചു പോകും. എല്ലാവർക്കും നമ്മളുടെ മക്കളാണ് നമുക്ക് യോജിച്ചു പോകുന്നത്, സ്പെഷ്യലി മദർ അമ്മമാർക്ക്. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ട്, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. ആ റിലേഷൻഷിപ്പില് ഏറ്റവും നല്ല തെറാപ്പിസ്റ്റ് അമ്മ തന്നെയാണ്. അമ്മ തന്നെ. ഓക്കേ മാം, താങ്ക് യു. അപ്പൊ അമ്മ അമ്മ ഒരു തെറാപ്പിസ്റ്റ് ആണ്. അമ്മ എന്തൊക്കെ ചെയ്യുന്നോ അതൊരു സൈക്കോളജിസ്റ്റിന് ചെയ്യാൻ പറ്റും. ഒരു അമ്മ എന്ന നിലയില് എന്തൊക്കെ ചെയ്യാൻ നമ്മൾ ഒരിക്കലും സെൽഫിഷ് ആവാതിരുന്നാൽ മതി. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ ഒരിക്കലും നമ്മൾ എപ്പോഴും ചിന്തിക്കുക, നദി താഴോട്ടാണ് ഒഴുകുന്നത്, മുകളിലേക്ക് ഒഴുകുന്നില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും മക്കളിൽ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പോകണ്ട, മക്കളിൽ നിന്നല്ല ആരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പോകണ്ട. അപ്പം ഈ എക്സ്പെക്ടേഷൻ ഇല്ലാത്തപ്പം വറീസ് ഇല്ല. ബുദ്ധന്റെ സിദ്ധാന്തമാണ് കേട്ടോ, ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ വിഷമങ്ങളില്ലാന്ന് പറഞ്ഞാല് ബുദ്ധന്റെ അതേ സിദ്ധാന്തമാണ്. നമുക്ക് എക്സ്പെക്ടേഷൻസ് ഇല്ലെങ്കിൽ നമുക്ക് വിഷമങ്ങളില്ല. പ്രത്യേകിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്ലാസ് തീരും കേട്ടോ, പേടിക്കണ്ടേ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, ഹസ്ബൻഡ് സാരി വാങ്ങിത്തരും. എവിടെ ആൾ അതൊന്നും ആലോചിച്ചിട്ട് പോലും ഉണ്ടാകില്ല. നീ പറയുന്ന എനിക്കറിയാമായിരുന്നു കുറെ ദിവസങ്ങൾക്ക് മുമ്പേ എന്റെ ബർത്ത്ഡേ വരാൻ പോവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു മാസം മുമ്പേ പൈസ ഒക്കെ ഒരു കൊണ്ടി വെച്ച് ഞാനൊരു സാരിയൊക്കെ വാങ്ങി ബർത്ത്ഡേയുടെ ദിവസം നന്നായിട്ട് കൊടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, നോക്ക് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, കേക്ക് വാങ്ങാൻ നമുക്ക് ആഘോഷിക്കാം, നിങ്ങൾ കേക്ക് വാങ്ങിക്കൊണ്ടു, ഒരു പ്രശ്നവും ഇല്ല അവിടെ. അതേസമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ് എനിക്ക് ആള് തന്നെ സാരി വാങ്ങിക്കൊണ്ടു വരും, തന്നില്ല അന്ന് അവിടെ ഒരു യുദ്ധങ്ങളായിട്ട് മാറി. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ എക്സ്പെക്ടേഷൻസ് നമ്മളവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം നമ്മുടെ ആ ബുദ്ധന്റെ തിയറിയുമായിട്ട് പോകുന്നതാണ് എക്സ്പെക്ടേഷൻ. അതേപോലെ തന്നെ മക്കളിൽ നിന്ന് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാനേ പാടുള്ളൂ. അവിടെയാണ് തെറാപ്പി. ആ തെറാപ്പി തന്നെയാണ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഓരോ വ്യക്തിക്കും നമ്മള് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു താങ്ക്സ് പോലും പറയില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയുള്ള പ്രോബ്ലം സോൾവ് ചെയ്ത് വേണ്ടിയിട്ട് താങ്ക്സ് പറഞ്ഞോളൂ. നമ്മൾ നമുക്കൊരു കാര്യം ചോദിക്കാം, നമ്മളൊരു പനിയും ജലദോഷം ഒക്കെ പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ അടുത്ത് പോയി മരുന്ന് വാങ്ങി, ആ ഡോക്ടർ മരുന്നൊന്നും നമ്മുടെ അസുഖം പോയി, പിന്നെ നമ്മൾ ആ ഡോക്ടറെ അന്വേഷിച്ച് പോവോ? അതേപോലെ തന്നെയാണ് നമ്മളും. നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, അവിടെ നിന്ന് ഒന്നും കിട്ടില്ല. മക്കളിൽ നിന്നും നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന എന്താ പറയാ പേഷ്യൻസിൽ നിന്നും നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട. അപ്പൊ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അവിടെ നിന്ന്. ഇനി ഇതിന്റെ കമ്പാരിറ്റീവ് സ്റ്റഡിയിലെ ബാക്കി കുറച്ചുകൂടെ പറയാവേ, അതെനിക്ക് വർത്തമാനം പറയാം. ഞാൻ എന്റെ മുമ്പിൽ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എനിക്ക് കാണാമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് എന്നെ കാണാവുന്ന പോലെ ഞാൻ നിങ്ങളെ കാണുന്നു എന്ന ഒരു എക്സ്പെക്ടേഷനാണ് കേട്ടോ എടുക്കുന്നത്. ഇവിടെ കമ്പാരിറ്റീവ് സ്റ്റഡിയിലും നിങ്ങൾ സ്റ്റഡി ചെയ്യാൻ പോകുമ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ ആ സമയമാകുമ്പോൾ വിളിച്ചിട്ട് ചോദിക്കും ഈ ടോപ്പിക് ആണോ ആ ടോപ്പിക് ആണോ എന്ന്. നിങ്ങൾ തന്നെയാണ് ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നത്. ഇതിന്റെ സ്റ്റെപ്സ് ആണ് കേട്ടോ, അക്കോർഡിംഗ് നിങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. സെലക്ട് ടോപ്പിക്ക് നിങ്ങളോട് സെലക്ട് ചെയ്യാൻ പറയും ടോപ്പിക്ക്. നിങ്ങളുടെ മനസ്സിലുള്ളത്, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത്, ഒത്തിരി എക്കണോമിക്കൽ ആയിട്ട് പോവാതെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യാൻ പറയും. അത് നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇതാണ് എനിക്ക് ചെയ്യാനുള്ളത് എന്ന്. അപ്പൊ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും കോറിലേഷൻ സ്റ്റഡി അല്ല നമ്മൾ നടത്താറ്, അത് വേരിയബിൾസ് തമ്മിലുള്ളതാണ്. അത് പോയിട്ട് പി എച്ച് ഡിക്കാണ് വരുന്നത്, അതൊക്കെ വരുന്നത് നമുക്ക് വേണം. കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യുമ്പോൾ ആദ്യം സെലക്ട് ദ ടോപ്പിക്. ഈ ടോപ്പിക്ക് സെലക്ട് നിങ്ങൾക്ക് സ്റ്റെപ്പാണേ. ടോപ്പിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഗൈഡിനോട് പറയും ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൈഡ് പറയും ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറയും. അല്ലെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം മനസ്സിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് ഗൈഡിനോട് ആരാണോ ഗൈഡ്, പാനലുണ്ട് നമ്മുടെ ഇഗ്നോയിൽ പാനലുണ്ട് കേട്ടോ, ഗൈഡ് ആ പ്രോജക്ട് ഗൈഡിന്റെ പാനലുണ്ട്. അപ്പൊ അവിടെ നിന്ന് ആരെങ്കിലും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കും. അപ്പൊ നോക്കുമ്പോൾ അവർ പറയും ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുമോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ടൂൾസ് നമ്മൾ നോക്കുന്നുള്ളത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും സെലക്ട് ദ ടോപ്പിക്, ദെൻ ഈ സ്റ്റഡി ആരെങ്കിലും ചെയ്തിട്ടുള്ളത് മുമ്പ് റിസർച്ചാണ്, രണ്ടാമത്തെ സെർച്ച് ചെയ്താണ്. അപ്പൊ നമ്മൾ ഗൂഗിളിൽ കയറി നോക്കും, സൈക്കോളജി തീസിസ് നടിക്കും, എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന സ്റ്റഡി കമ്പാരിറ്റീവ് സ്റ്റഡിയോ അഡോളസൻസിന്റെ കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അഗ്രഷൻ, വയലന്റ് ബിഹേവിയർ, ദെൻ ആൻസൈറ്റി, ഇതൊക്കെയാണ് നടത്താൻ പോകുന്നത്. അല്ലെങ്കിൽ സൂയിസൈഡ്,
സ്വിസ്വലൈസേഷൻ ഇങ്ങനെയുള്ളതാണെങ്കിൽ ഇത് ഇതിന് മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ കമ്പാരിറ്റീവ് സ്റ്റഡി? അപ്പൊ നോക്കുമ്പോ ആ അതിനകത്തുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര പേര് ചെയ്തിട്ടുണ്ട്? അപ്പൊ ആ ചെയ്തവരുടെ ലിസ്റ്റ് എടുത്തു. എന്നിട്ട് നമ്മള് ഇപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് 2021 ഒരു 2016 മുതലുള്ള സ്റ്റഡീസ് നോക്കും, റിസർച്ച് ചെയ്ത് പി എച്ച് ഡി സ്കോളേഴ്സിന്റെ നോക്കും. ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ പോയിട്ട് നോക്കും പി എച്ച് ഡി സ്കോളേഴ്സ് ഈ സ്റ്റഡി നടത്തിയിട്ടുണ്ടോ. നമ്മുടെ തന്നെ നമ്മൾ ഇട്ടിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ പി എച്ച് ഡി സ്കോളേഴ്സ് കുറെ പേര് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റഡിയൊക്കെ നമ്മൾ എടുത്തു എടുത്തു വെച്ചിട്ട് നമ്മൾ നോക്കും ഇതിനകത്ത് ഇവർ ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അവർക്ക്. നമ്മൾ ആ സ്റ്റഡി ശരിക്കും ഇരുന്ന് പഠിക്കുകയാണ്, വെറുതെ അത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഈ സ്റ്റഡി എടുത്തിട്ട് നോക്കുകയാണ് ഇവരെ ടൂൾസ് ഒക്കെയാണ് ചെയ്തത്. അപ്പൊ ഇതിനോട് ചേർന്ന് ഇവര് ഏതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് നോക്കും കേട്ടോ. പറയാൻ വിട്ടുപോയതാന്ന് തോന്നുന്നതിന് ഇടയ്ക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്, ആ സാർ കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം കേട്ടോ. അപ്പൊ ഏതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? സാറ് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കും, ഫാക്ടോറിയൽ ഡിസൈൻ അതിന്റെ കൂടെ എടുക്കും കേട്ടോ. അപ്പൊ മീൻ ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യാൻ പറ്റും, ടി ടെസ്റ്റ് ചെയ്യാൻ പറ്റും, അനോവ ചെയ്യാൻ പറ്റും കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ. അപ്പൊ നമ്മൾ റിവ്യൂ ലിറ്ററേച്ചറിൽ കയറിയിട്ട് നോക്കി ഇതിലൊക്കെ ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കും ഇതൊക്കെയാണോ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചത് തന്നെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ റിവ്യൂ ലിറ്ററേച്ചർ കുറെ എടുത്ത് താഴെ വെച്ചു ഇരുന്ന് പഠിക്കാൻ തുടങ്ങി ഇത്രയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ ഇത്രയും കിട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇനി ഇവരുണ്ടാക്കിയതുപോലെ തന്നെ എനിക്കും ഹൈപ്പോതെസിസ് ഉണ്ടാക്കണം. അപ്പം ഈ സ്റ്റഡിയിലൊക്കെ നോക്കും, എന്നിട്ട് സ്റ്റഡിയൊക്കെ വെസ്റ്റേൺ ആയിരിക്കും കിട്ടാൻ പോണത്, ഇവിടുത്തെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതെല്ലാം അവിടുത്തെ കൾച്ചർ ആയതുകൊണ്ട് നമ്മുടെ കൾച്ചർ എന്തൊക്കെ ആയിരിക്കും ഹൈപ്പോതെസിസ് വരാൻ പോകുന്നത്, സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതാൻ തുടങ്ങും. ഈ വേരിയബിളും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പം ഫാമിലി ആണെങ്കിൽ ഫാമിലി പാത്തോളജിയും ഫാമിലി അഡ്ജസ്റ്റ്മെന്റും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അതുമൂലമാണ് അവർക്ക് ഡിപ്രഷൻ വന്നത്. അപ്പൊ ഈ വേരിയബിൾ തമ്മിലുള്ള എന്തൊക്കെയെന്നുള്ളത് നിങ്ങൾ എഴുതും, ഏതൊക്കെയാണ് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഈ ഒരു വേരിയബിൾ ഇങ്ങനെ വന്നത് കൊണ്ടാണ് അടുത്ത വേരിയബിൾ ഇങ്ങനെ വന്നത്, ഫാമിലിയിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഫാമിലി പാത്തോളജി വന്നതും ഡിപ്രഷൻ വന്നതും, അല്ലെങ്കിൽ ഫാമിലിയിൽ അവർക്ക് കിട്ടേണ്ട കെയർ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഡിപ്രഷൻ വന്നത് എന്നുള്ളത് എഴുതുന്നു. അപ്പൊ അവിടെ ഹൈപ്പോതെസിസ് വന്നു, ഒരു 4-5 ഹൈപ്പോതെസിസ് നമ്മൾ എഴുതും. അത് കഴിഞ്ഞ് അതിന്റെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത്, എം എ സൈക്കോളജിക്ക് വേണ്ടി ഒരു ഡിഗ്രി എടുക്കാൻ വേണ്ടി മാത്രമല്ല അത് പഠിക്കുന്നത്, എനിക്ക് എന്റെ ലൊക്കാലിറ്റിയിലുള്ള ഇത്രയും, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ് എന്റെ ഏജിലുള്ള ഇത്രയും ലേഡീസ് ഉണ്ട്, ഇവരൊക്കെ ഡിപ്രസീവ് ആയിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഒരു 45 ഏജ് ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാരും കൊളസ്ട്രോൾ ആയി, ബി പി ആയി, ഷുഗർ ആയി, അങ്ങനെ ആകെപ്പാടെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഇവരെ തന്നെ എന്തുകൊണ്ടാണ് സ്നേഹിക്കാതിരുന്നത്, അവിടെയാണല്ലോ പ്രോബ്ലം കിടന്നത്. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് അവരുടെ ഫാമിലി പാത്തോളജി എങ്ങനെ വന്നു, ഇവർക്ക് ഇവരെ സ്നേഹിക്കാൻ പറ്റാതെ ഇരുന്നത് കൊണ്ടാണ് ഇതെല്ലാം കൺട്രോളിൽ കൂടുതൽ ആയി വന്നത്. അവനവനെ സ്നേഹിക്കുന്നുള്ളവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ കേട്ടോ, അവനവനെ ആദ്യം സ്നേഹിക്കണം, അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. അപ്പം ഈ അവനവനെയും കൂടി സ്നേഹിക്കുന്ന സമയത്ത് ഇവിടെ ഫാമിലി പാത്തോളജി. അപ്പൊ ഞാൻ ആ റിലേഷൻഷിപ്പ് നോക്കി. അപ്പൊ എനിക്കറിയേണ്ടത് എന്തുകൊണ്ട്, ഒബ്ജക്റ്റീവ്സ്, ഞാൻ കുറെ കാര്യകാരണങ്ങൾ കണ്ടെത്തി. ഇവർക്ക് ഇവരോട് ആർക്കും സ്നേഹമില്ല. ഞാൻ എന്റെ ഏജിലുള്ളവരെയാണ് എടുത്തിരിക്കുന്നത്, എന്റെ ലൊക്കാലിറ്റിയില് എന്റെ ഏജിലുള്ളവരെ എടുത്തു. അപ്പൊ എന്നിട്ട് ഞാൻ നോക്കുകയാണ്, സോ ഇവരെന്താ ഇവര് ഇങ്ങനെ വണ്ണം വെച്ച് വരുന്നത്, എപ്പൊ ചോദിച്ച് നോക്കിയാലും ഇവർക്ക് കാലിന് വേദനയാണ്, വയറുവേദനയാണ്, ഹെഡേക്കാണ്, പിന്നെ ഷുഗറാണ്, ആശുപത്രി പോകാൻ മാത്രമേ ഉള്ളൂ. ഒരു 45 ഇയേഴ്സ് ആയപ്പോഴത്തേക്കും അപ്പൊ മിഡിൽ ഏജ് ഫ്രസ്ട്രേഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഇവരൊരു സ്റ്റഡി നടത്താൻ പോവാണ്. അപ്പൊ എനിക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്, ഈ ലക്ഷ്യങ്ങളാണ് ഇതിനകത്ത് ഞാൻ എഴുതുന്നത്. ഞാൻ ഇത് സ്റ്റഡി ചെയ്തിട്ട് വേണം എനിക്ക് ഇവരില് ഇന്ന തെറാപ്പികൾ അപ്ലൈ ചെയ്ത് ഇവരെ എനിക്ക് എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം, തിരിച്ച് ഇവരെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ആരും ജീവിതത്തിന്റെ പകുതിയായിട്ടേ ഉള്ളൂ, ഒരു പൂ വിടരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മൾ 17 വിടർന്നു എന്ന് പറയും, അവിടെ ഒന്നും വിടർന്നിട്ടില്ല. എവിടെ 45 എത്തിക്കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് വിടുന്ന, അത്ര നാൾ ഇവര് കഷ്ടപ്പെടുകയായിരുന്നു. അപ്പൊ ആ 45 എത്തിക്കഴിഞ്ഞ് ഇവർ വിടരാൻ തുടങ്ങുമ്പോ അത് പുഴുകുത്തി പോകാതെ നോക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ സ്റ്റഡി നടന്നത്. എന്റെ ലക്ഷ്യം ഇവരെ ഇനി ജീവിതത്തിന്റെ നല്ല അതിലേക്ക്, ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഗ്രൂപ്പിലെ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇങ്ങനെയുള്ളവരായിരിക്കും, ഒരു ഏജ് കഴിഞ്ഞിട്ട് ഇനി എങ്ങനെ എന്ന്. അപ്പൊ അതൊന്ന് വിടരാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതായിരുന്നു എന്റെ ലക്ഷ്യം. ഇവരെ ഇതിൽ നിന്നൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്ന് ഇവരെ ആക്ച്വൽ ലൈഫിലേക്ക്, ലൈഫിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ 45 ഇയേഴ്സ്, 45 വർഷം കഴിഞ്ഞു, അവർ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിച്ചു, ഇനി അവർ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ജീവിക്കാൻ വേണ്ടിയിട്ട് അതാണ് എന്റെ ലക്ഷ്യങ്ങളായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഡെവലപ്പ് എ റിസർച്ച് ടൈപ്പ്, സെലക്ടഡ് ടോപ്പിക് റിവ്യൂ ലിറ്ററേച്ചർ, ഡെവലപ്പ് എ റിസർച്ച് ടൈപ്പ്,
സെലക്ട് ചെയ്യണം പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു എന്റെ പാർട്ടിസിപ്പൻസിനെ ആരൊക്കെയായിരുന്നു. എന്റെ ലൊക്കാലിറ്റിയിലുള്ള 45 ഇയേഴ്സിന് മുകളിലുള്ള ലേഡീസിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ ആ പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്തു. നല്ല റിലേഷൻഷിപ്പ് ആണ് അവരൊക്കെ ആയിട്ട്. അപ്പൊ ഈവനിങ്ങില് ഇങ്ങനെ അവരെ സംഘടിപ്പിക്കുകയാണ് കേട്ടോ. അവരെ വെറുതെ സംഘടിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഈവനിങ്ങില് 1 മണിക്കൂർ, നമ്മൾ എത്ര ആണെങ്കിലും ഇത്ര സമയമില്ലേ, 1 മണിക്കൂർ നമുക്ക് ഓരോരുത്തരുടെ വീട്ടിൽ വെച്ച് കൂടാം. വെറുതെ ഇവരെ കൂട്ടി വെക്കാൻ പറ്റില്ല. അപ്പൊ ഓരോ ദിവസവും ഇവരോട് നമുക്ക് ഓരോരുത്തരുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഒരു കട്ടൻ കാപ്പിയും ഒരു റെസ്റ്റും മാത്രം മതി, നമുക്കൊക്കെ കൂടാം എല്ലാവർക്കും. അങ്ങനെ നമ്മൾ കൂടുതലാണ്. അപ്പൊ ആ പാർട്ടിസിപ്പൻസിനെ എനിക്ക് കിട്ടി. അപ്പൊ ലൊക്കാലിറ്റിയിലുള്ള ഇത്രയും പാർട്ടിസിപ്പൻസിനെ ഞാൻ എടുത്തു. എനിക്കറിയാം ഏജ് ലെവൽ അവരുടെ അവരുടെ പ്രോബ്ലംസും അറിയാം. പക്ഷെ അവര് അറിയാതെ അവരിൽ കോഗ്നിറ്റീവ് തെറാപ്പി അപ്ലൈ ചെയ്യാൻ. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും വീടൊക്കെ വൃത്തിയാക്കി കാണാൻ വരുമല്ലോ, അല്ലെങ്കിൽ എങ്ങനെ കിടന്നാലും കുഴപ്പം. അപ്പൊ അവിടെ ഒരു വ്യത്യാസങ്ങൾ, ആ ജീവിത രീതിയിൽ തന്നെ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. ദെൻ സെലക്ട് ഇൻസ്ട്രുമെന്റ്സ് ടു മെഷർ വേരിയബിൾസ് ആൻഡ് കളക്ട് ഡേറ്റ. ഇവിടെ എനിക്ക് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. അതേസമയത്ത് നിങ്ങൾ എടുത്തിരിക്കുന്ന ഗ്രൂപ്പില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻസ്ട്രുമെന്റ്സ് ഇവിടെയും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് ഇവരെ കൊണ്ട് കൊടുത്ത് എഴുതിപ്പിക്കാതെ ഓരോ ദിവസവും ഇവരിൽ വരുന്ന വ്യത്യാസങ്ങൾ, എല്ലാ ദിവസവും ഇവരെ കാണുന്നുണ്ട് 1 മണിക്കൂർ, അപ്പൊ ഓരോ ദിവസവും വരുന്ന വ്യത്യാസങ്ങൾ കണക്ട് ഡേറ്റ. ഇനി ഇതിന് വേറെ എക്സാമ്പിൾ പറയാവേ, നമുക്ക് ചെയ്യാനുള്ളത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നോക്കേണ്ടത്. ബെൽസ് അഡ്ജസ്റ്റ്മെന്റ് ഇൻവെന്ററി എടുത്തു, അതിനകത്ത് 5 ഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ്. കുട്ടികളുടെയാണ് എടുത്തിരിക്കുന്നത്. ഇത് കളക്ട് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 5 എണ്ണം ഹോം, ദെൻ ഹെൽത്ത്, സ്കൂള്, ദെൻ സോഷ്യല്, അല്ലേ ഒന്നുമില്ലായിരുന്നു, ഫാമിലി ഫാമിലി പറഞ്ഞു അല്ലേ. എനിവേ 4 എണ്ണം നോക്കിയിട്ട് ബെൽസ് അഡ്ജസ്റ്റ്മെന്റ് ഇൻവെന്ററി ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടുപോയി നമ്മൾ സ്കൂളിൽ പോയിട്ട് കുട്ടികളെ കൊണ്ട് ഫില്ല് ചെയ്യിച്ചു കൊണ്ടുവരണം. അപ്പൊ ഡേറ്റ കളക്ഷൻ വന്നു, ആരുടെ, കുട്ടികളുടെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഡേറ്റ കളക്ഷൻ നമ്മുടെ കയ്യിൽ കിട്ടി. പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്രയും പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ബെൽസ് അഡ്ജസ്റ്റ്മെന്റ് ഇൻവെന്ററി. അല്ലെങ്കിൽ വേറെ ഉണ്ട് കോളേജ് സ്റ്റുഡൻസ് അഡ്ജസ്റ്റ്മെന്റ് ഇൻവെന്ററി, ഇതൊക്കെ അഡോളസൻ സ്റ്റുഡൻസിലാണ്. വേഗം പോയി നമ്മളിത് ഒറ്റ ദിവസം പോയാൽ മതി, ഒരു എക്സ്പ്ലനേഷനും ഒന്നും വേണ്ട. എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതൊന്ന് പൂരിപ്പിച്ചു തരിക. എന്താ എന്താന്ന് പറയണില്ല, ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ കഴിഞ്ഞ സംഭവം. അപ്പൊ അവർക്ക് ചിന്തിക്കാൻ സമയം കൊടുത്തില്ല, നമ്മൾ വേഗം പൂരിപ്പിച്ചു തരിക. ഉച്ചയ്ക്ക് ബെല്ലടിക്കാറായി മക്കളെ, നിങ്ങൾ ഇതൊരു 10 മിനിറ്റ് കൊണ്ട് വേഗം ഒന്ന് പൂരിപ്പിച്ചു തന്നെ. അവര് വളരെ ജെന്യൂൻ ആയിട്ട് വേഗം വായിച്ചു, എന്നാൽ എല്ലാവരും വായിക്കണം കേട്ടോ, വായിച്ചിട്ടേ പൂരിപ്പിക്കാവുള്ളേ. അവരിത് വായിച്ച് വെറുതെ ടിക്ക് ചെയ്യാൻ കൊടുക്കരുത്, വായിച്ചിട്ട് അത് പൂരിപ്പിച്ച് വാങ്ങിക്കഴിഞ്ഞ് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ളത് കിട്ടും. ഇത് പഠിക്കാനുള്ള സമയം കൊടുത്തിട്ടില്ല, അതിന്റെ മുകളിൽ അഡ്ജസ്റ്റ്മെന്റ് ഇൻവെന്ററി എന്നുള്ളത് നമ്മൾ മാറ്റി ആ ഹെഡിങ് വെച്ചിട്ടില്ല. നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ അഡ്ജസ്റ്റ്മെന്റ് ഇൻവെന്ററിയൊക്കെയാണോ നോക്കുന്നത്, അഡ്ജസ്റ്റ്മെന്റ് ആണോ നോക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് വേഗം കുത്തിയിരുന്ന് നന്നായിട്ട് ചെയ്യും. അങ്ങനെയല്ല ചെയ്യുന്നത്, നമ്മൾ ആ ഒരു ടൈപ്പിൽ മാറ്റിയിട്ട് നമ്മൾ കൊടുത്തു. അപ്പൊ നമ്മൾ ആ ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. ഈ ഡേറ്റ കളക്ട് ചെയ്ത് നമ്മുടെ മുമ്പിൽ കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് കഴിഞ്ഞു. അപ്പൊ നമുക്ക് എത്ര വേരിയബിൾസ് കിട്ടിയെന്ന് അറിയാമോ, അവിടെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഇൻവെന്ററിയെ തന്നെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് 4 എണ്ണമായിട്ട്. എവിടെയാണ് ഇവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത, സ്കൂളിലാണോ, വീട്ടിലാണോ, ഇനി സൊസൈറ്റിയിലാണോ, അതോ ഇനി ഹെൽത്തിലാണോ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തതെന്ന് നോക്കി. അപ്പൊ ഈ 4 എണ്ണം 4 നമ്മൾ വേറെ വേറെ നമ്മൾ എടുത്തു, എല്ലാം ഒന്നിൽ തന്നെയാണ്. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ അല്ലെ 15 ക്വസ്റ്റ്യൻ, ഹെൽത്തിന്റെ ആണെങ്കിൽ അടുത്ത 15 ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കാൻ പറ്റും. അപ്പൊ അതിനെ നമ്മൾ എഴുതിയിട്ട് റിസൾട്ട് എടുത്താണ് നമുക്ക് അഡോളസൻസ് കുട്ടികളില് വരുന്നത്. ഹെൽത്തിലാണ്, ദെൻ ഹോമിലുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. സ്കൂളിൽ അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് കുറവുകളൊന്നുമില്ല, അവർ പിയർ ഗ്രൂപ്പിൽ വളരെ അഡ്ജസ്റ്റഡ് ആണ്. അതേസമയത്ത് അവർക്ക് ഹെൽത്ത് അഡ്ജസ്റ്റ്മെന്റ് നമുക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് പോയിന്റോട് കുട്ടികളെ ചോദിച്ചു, ഹെൽത്ത് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, എന്തുകൊണ്ടാ ഹെൽത്ത് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത, ഫുഡ് കഴിക്കാൻ മടിയാണ് അഡോളസൻസ് ഏജിൽ. അവരൊന്ന് എന്താ പറയാ, സ്ലിം ആകാൻ വേണ്ടിട്ടൊക്കെ ചെയ്യുന്നതാണ്, പക്ഷെ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു എന്നോട് ആ കുട്ടി പറഞ്ഞെന്ന് അറിയാവോ, എനിക്ക് എല്ലാ സമയത്തും ഉറക്കം വരുന്നു. ഏതോ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് കൊച്ചു പറയുകയാണ്, എനിക്ക് ഫുൾ ടൈം ഉറക്കം വരികയാണ്. ആഫ്റ്റർ മാരേജ് ഹസ്ബൻഡ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റണില്ല, എനിക്ക് ഉറക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ മോളെ ബ്ലഡ് ചെക്ക് ചെയ്തോ ചെയ്തു. അപ്പൊ ബ്ലഡ് കുറവാണ്. ബ്ലഡ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ക്ഷീണം വരും, ഉറക്കം വരും ഒക്കെ വരും. ഈ ബ്ലഡ് കുറയാൻ എന്താ കാരണം, ഫുഡ് കഴിക്കുന്നില്ല. അപ്പൊ അവിടെയുള്ള അപ്പൊ ഏത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഏതിലെന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്.
അപ്പൊ ഇത് ഇത്രയും നോക്കി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാറ്റിലേക്ക് നമ്മൾ പോകും. ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ സാറിന്റെ ക്ലാസ്സിൽ സ്റ്റാറ്റി പഠിക്കുന്നുണ്ടാവും. സാർ നന്നായിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റി പറഞ്ഞു തരുന്ന തരും. അതിനകത്ത് മീൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്, അനോവയുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ ആദ്യം തന്നെ നമുക്ക് നോക്കണം എങ്ങനെയാണെങ്കിലും മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നോക്കണം, എന്നിട്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് തറായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ശതമാനം കുട്ടികൾ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പൈ ഡയഗ്രാം ഒക്കെ വരച്ച് അല്ലെങ്കിൽ ബാർ ഡയഗ്രാം ഒക്കെ വരച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഒരു ബുക്ക് എടുത്ത് നോക്കുമ്പോഴേ ഫസ്റ്റ് പേജ് നോക്കി ലാസ്റ്റ് പേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഈ പിക്ചർ നോക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഇത്രയും ഉണ്ട് എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാരും പോയോ? മുള്ളുട്ടി പറയ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. കമ്പാരിറ്റീവ് സ്റ്റഡി ഉണ്ട്, കോറിലേഷൻ സ്റ്റഡി ഉണ്ട്. കമ്പാരിറ്റീവ് സ്റ്റഡി ആണ് നമ്മൾ ചെയ്യുന്നത്, ഏകദേശ രൂപം പിടികിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ റിസർച്ചിന്റെ സ്റ്റെപ്പ് ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് ഓടിച്ചു പോകാം. കുറച്ച് സമയമുണ്ട്, റിവൈസ് ചെയ്ത് ഓടിച്ചു പോകാം. ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടില്ലാത്തവരും കയറിയവരും എല്ലാം ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം ആണ് നമുക്ക് ഉണ്ടായിരുന്നത് ആദ്യത്തെ തന്നെ. ദെൻ എസ്റ്റൻസി റിസർച്ച് സർവേ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ഡെവലപ്മെന്റ് ഓഫ് ഹൈപ്പോതിസിസ്, വർക്കിംഗ് ഹൈപ്പോതിസിസ്. ഫോർത്ത് വൺ പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോ കുറേ പോയിന്റ്സ് പറഞ്ഞു തന്നിരുന്നു, മക്കൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റിസർച്ച് ഡിസൈനിൽ ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. അതിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ വീണ്ടും പേരിട്ട് വിളിച്ചിരുന്നു ഫാക്ടർ എന്ന്. ഈ ഫാക്ടറിന് ലെവൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ഫാക്ടറിന് ലെവൽ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഫാക്ടറിനെ നമുക്ക് ലെവൽ ആയിട്ട് എടുക്കാം. ഫാക്ടർ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഫാക്ടർ എന്ന് വിളിക്കുന്നു, അതിനെ ലെവൽ എന്ന് പറയുന്നു. ലെവൽ വന്നിട്ട് ജെൻഡർ വേണമെങ്കിൽ ലെവൽ ആവാം. ദെൻ കണ്ടിന്യൂസ് വേരിയബിൾസ് ഉണ്ട്, നോൺ കണ്ടിന്യൂസ് വേരിയബിൾസ് ഉണ്ട്, ദെൻ എക്സ്ട്രേനിയസ് വേരിയബിൾസ് ഉണ്ട്. പുറത്ത് നിന്നിട്ട് അകത്തേക്ക്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ തന്നെ ആയിരിക്കാം പക്ഷെ അത് പുറത്ത് നിൽക്കുകയാണ്, അതിനെ നമ്മുടെ സ്റ്റഡിക്ക് യാതൊരു ഉപയോഗവും ഇല്ല. എന്നാൽ പോലും അതിന്റെ ഇൻഫ്ലുവൻസ് ഇതിൽ വരുന്നുണ്ട്, അതിനെ നമ്മൾ പറയുന്നുണ്ട്. ഇതിനെ നമ്മൾ കൺട്രോൾ എന്നൊരു വേർഡ് ഉപയോഗിച്ച് നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നാൽ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റാത്തതുപോലെ ചില സമയത്ത് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറയുന്നു. ദെൻ റിസർച്ച് ഡിസൈനിൽ തന്നെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞിരുന്നു, ഹൈപ്പോതിസിസ് രൂപീകരിക്കുന്നുണ്ട്. ഈ ഹൈപ്പോതിസിസ് നമ്മൾ അവസാനം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സ്പെരിമെന്റൽ ആൻഡ് നോൺ എക്സ്പെരിമെന്റൽ ഹൈപ്പോതിസിസ് ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു, രണ്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ എക്സ്പെരിമെന്റലിലും നോൺ എക്സ്പെരിമെന്റലും. ദെൻ എക്സ്പെരിമെന്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് എന്തൊക്കെ തെറാപ്പി കൊടുക്കുന്നുണ്ടോ അതെല്ലാം ട്രീറ്റ്മെന്റ് ആയിരുന്നു. ദെൻ എക്സ്പെരിമെന്റ് ഏതൊക്കെ ആണ് ട്രീറ്റ്മെന്റ് കൊടുത്തത്, അതിൽ ഏതൊക്കെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് എന്ന് നോക്കുന്നതാണ് എക്സ്പെരിമെന്റ്. ഒരേ വ്യക്തിക്ക് പല തെറാപ്പി കൊടുത്തിട്ട് അതിലേതാണ്, അല്ലെങ്കിൽ മൂന്ന് ബൈപോളാർ പേഷ്യന്റിന് മൂന്ന് തരത്തിലുള്ള തെറാപ്പികൾ കൊടുത്തിട്ട് അതിലേതാണ് ഏറ്റവും ആപ്ലിക്കബിൾ എന്ന് നോക്കുന്നത് എക്സ്പെരിമെന്റ് ആയിരുന്നു. എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് ഇന്റഗ്രേറ്റഡ് തെറാപ്പി ആയിരുന്നു. വീണ്ടും നമ്മൾ തുടക്കത്തിലേക്ക് വന്നിരുന്നു. ഫിഫ്ത് പോയിന്റില് സാമ്പിൾ ഡിസൈൻ പറഞ്ഞിരുന്നു. നിങ്ങൾ എടുക്കുന്നതില് സാമ്പിൾ ഡിസൈൻ, ഡെലിബറേറ്റ് സാമ്പിളിംഗ് ഉണ്ടായിരുന്നു, കൺവീനിയൻസ് സാമ്പിളിംഗ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്തെടുക്കുന്നു. ദെൻ സിമ്പിൾ റാൻഡം സാമ്പിൾ ഉണ്ടായിരുന്നു. ഒരു വലിയ ഏരിയയിൽ പോയിട്ട് ചെയ്യാനാണെങ്കിൽ ഒരു 15,000 പേരിൽ നിന്ന് ഒരു 300 പേരെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. ദെൻ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഉണ്ടായിരുന്നു, എവരി കേസ് നമ്പർ. ദെൻ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉണ്ടായിരുന്നു, ഏരിയ വൈസ് സാമ്പിളിംഗ്. ഓട്ട സാമ്പിളിംഗ് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഉണ്ടായിരുന്നു. ദെൻ ഇതിൽ ഏത് സാമ്പിളാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നമ്മൾ നോക്കുന്നു. സാമ്പിളിംഗ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ സ്റ്റെപ്സ് എസ്സേ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ റിസർച്ച് ഡിസൈൻ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ദെൻ കളക്ടിംഗ് ഡേറ്റ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ബൈ ഒബ്സർവേഷൻ, ത്രൂ പേഴ്സണൽ ഇന്റർവ്യൂ, ത്രൂ ടെലിഫോൺ ഇന്റർവ്യൂ, ബൈ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, ത്രൂ ഷെഡ്യൂള്, ഇങ്ങനെയൊക്കെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇത് കൂടാതെ ഫീൽഡ് എക്സ്പെരിമെന്റിൽ ചെന്ന് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ അവരുമായിട്ട് മിംഗിൾ ചെയ്തിട്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ബൈ ഒബ്സർവേഷൻ അതിൽ വരുമായിരുന്നു. ഓക്കെ. ദെൻ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോജക്ട്. പ്രോജക്ട് നമ്മളുടെ ടേബിളിലെത്തി എന്നിട്ട് നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്.
എക്സിക്യൂട്ട് ചെയ്യുക മീൻസ് അതിനെ വേർതിരിച്ച് ഓരോന്നിനെയും എടുത്ത് മാറ്റി. ഇപ്പൊ ഞാൻ ഈ ബെൽസ് ആൻഡ് ഡിസ്മെന്റ് ഇൻവെന്ററി പറഞ്ഞതുപോലെ ഓരോന്നിനെയും ഹെൽത്തിനെ ഒരു സൈഡിൽ വെച്ചു, ദെൻ സ്കൂൾ അഡ്ജസ്റ്റ്മെന്റിനെ ഒരു സൈഡിൽ വെച്ചു, ഹോം അഡ്ജസ്റ്റ്മെന്റിനെ ഒരു സൈഡിൽ വെച്ചു. അങ്ങനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് എല്ലാം പഠിക്കുകയാണ്. എന്നിട്ട് അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് അനലൈസ് ചെയ്യുന്നു, ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നു. ആദ്യം ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കി വെച്ചിരുന്നു, അത് ടെൻഡേറ്റീവ് ആയിരുന്നു, അത് പ്രൂവ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ജനറൽ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നു. പ്രിപ്പറേഷൻ ഓഫ് ദി ഡേറ്റ, പ്രിപ്പറേഷൻ ഓഫ് ദി ഡേറ്റയില് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഏതോ ഒരു ബുക്കിന്റെ നിങ്ങളുടെ ബുക്കിന്റെ ലാസ്റ്റ് കിടപ്പുണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ഡേറ്റയില് എന്തെല്ലാം ഉണ്ട് എന്നുള്ളത്. ഏത് ബുക്കിന്റെ ലാസ്റ്റ് ആയിരുന്നു ഓർക്കുന്നുണ്ടോ മക്കള്? യെസ്, പ്രിപ്പറേഷൻ ഓഫ് ഡേറ്റയില് ടൈറ്റിൽ പേജ് വേണം, ടേബിൾ കണ്ടന്റ് വേണം, എക്സിക്യൂട്ടീവ് സമ്മറി വേണം, പർപ്പസ് ഓഫ് ദ റിപ്പോർട്ട്, കോണ്ടെക്സ്റ്റുവൽ ബാക്ക്ഗ്രൗണ്ട് വേണം, ദെൻ മെത്തഡോളജി, മെത്തഡോളജിക്കുള്ളില് നിങ്ങൾ എവിടെ പോയിട്ടാണ് സാമ്പിൾ എടുത്തത് എന്നുള്ളത് വേണം. ദെൻ ആ സാമ്പിള് 100 സാമ്പിൾ എങ്കിലും മിനിമം വേണം. അതിനകത്ത് വേരിയബിൾസ് വേണം, 2 or 3, 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ എങ്കിലും വേണം, ബാക്കി ഡിപെൻഡന്റ് വേരിയബിൾസ് വേണം. ദെൻ സ്കെയിൽസ് യൂസ് ചെയ്തത് ഏതാന്നുള്ളത് വേണം, അതിന്റെ റിയലബിലിറ്റിയും വാലിഡിറ്റിയും വേണം. സ്കെയിൽസ് നിങ്ങൾ വാങ്ങേണ്ടത് പ്രസാദ് സൈക്കോയിരുന്നു കേട്ടോ. ഇനി ഗൈഡിന്റെ കയ്യിലുണ്ടെങ്കിൽ അവരും തരും. ദെൻ ടൈപ്സ് ഓഫ് ഡേറ്റ കളക്ടഡ്, എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്, ഇന്റർവ്യൂ ആണോ, ക്വസ്റ്റ്യനെയർ ആണോ, റെക്കോർഡിംഗ്സ് ആണോ, ഒബ്സർവേഷൻ ആണോ എന്നുള്ളത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് എത്രയാണ് മെത്തഡോളജിയിൽ വരുന്നത്. ദെൻ റിസൾട്ട്സ് ആൻഡ് ഫൈൻഡിങ്സ്, കിട്ടിയ റിസൾട്ട്സിനെ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുക, അതിന്റെ കൺക്ലൂഷൻ എഴുതുക, അത് കഴിഞ്ഞ് ലിമിറ്റേഷൻസ് ഓഫ് ദ സ്റ്റഡി ഓർ റിസർച്ച്, ദെൻ റെക്കമെൻഡേഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. റഫറൻസ് എഴുതണം, റഫറൻസ് എഴുതുമ്പോൾ APA ഫോർമാറ്റിൽ എഴുതണം. അത് കഴിഞ്ഞിട്ട് അപ്പൻഡിക്സ് വെക്കണം, ഏതൊക്കെ ടൂൾസ് ഉപയോഗിച്ചോ അതൊക്കെ അപ്പൻഡിക്സ് തന്നെ വരുന്നുണ്ട്. ഇനി മക്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്ക് റിസർച്ചുമായി ബന്ധപ്പെട്ട്. ഹലോ മാം, സമയമുണ്ടല്ലോ ചോദിച്ചു. ഇപ്പൊ മാം പറഞ്ഞതൊക്കെ ഒരു 10 times എന്തെങ്കിലും എനിക്ക് കേൾക്കണം, കേട്ടാലെ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ എല്ലാം കിട്ടുമായിരിക്കും. അപ്പൊ ഫ്യൂച്ചറിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മാമിനെ ഞാൻ കോൺടാക്ട് ചെയ്യാം. പേഴ്സണലി കോൺടാക്ട് ചെയ്യാം വേണമെങ്കിലും, ഞാനത് പറഞ്ഞിരുന്നു, ഞാൻ ഇപ്പോഴും മോസ്റ്റ്ലി എടുത്തിരിക്കുന്നത് മലയാളത്തിലാണ്. നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ വേണമെങ്കിൽ രാത്രി 8 മണിക്ക് ശേഷം വിളിക്കുക. ഇനിയൊരു 2 ഇന്നിപ്പോ തിരക്കുള്ള ദിവസമായിരിക്കും, ഇന്ന് നാളെയും ഓണത്തിന്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ചാൽ മതി. ഓൺലൈൻ ക്ലാസ് ഇല്ലാത്ത സമയം നോക്കി ടൈം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുതരാം. ഇംഗ്ലീഷോ ഹിന്ദിയോ വേറെ ലാംഗ്വേജ് എനിക്ക് അറിയാട്ടോ, മലയാളം ഇംഗ്ലീഷ് ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ അതില് പേഴ്സണലായിട്ട് വേണമെന്നുള്ളവർക്ക് വിളിക്കാം, ആര് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തരും. ഓക്കെ, താങ്ക് യു. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, കേട്ടില്ലെന്നോ കണ്ടില്ലെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ. ഇല്ല, ഞാൻ കുറച്ചുകൂടി എടുത്തോട്ടെ കുറച്ചൊരു കാര്യങ്ങള്. പ്രോബ്ലംസ് എൻകൗണ്ടേർഡ് ബൈ റിസർച്ച് ഇൻ ഇന്ത്യയെ, നമ്മുടെ അവിടെ റിസർച്ച് ചെയ്യുമ്പോൾ ചില പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ദ ലാക്ക് ഓഫ് സയന്റിഫിക് ട്രെയിനിങ് ഇൻ ദ മെത്തഡോളജി ഓഫ് റിസർച്ച്, സയന്റിഫിക് ട്രെയിനിങ് ഇല്ലാതെ വരുന്നു നമുക്കിത് ഇത് ചെയ്യുമ്പോഴേ. റിസർച്ച് ചെയ്യുമ്പോൾ കൺട്രിയിൽ നമുക്ക് നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, ഒരു സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്ത് പറയാ സഫിഷ്യന്റ് ആയിട്ട് ഇന്ററാക്ഷൻ കിട്ടാതെ വരുന്നു നമുക്ക്. നമ്മൾ ഗൂഗിളിൽ കയറി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ ആൾക്കാരുടെയും കിട്ടും റിസർച്ച്. നമ്മുടെ ഒരു സൈക്കോളജിയുടെ പ്രത്യേകതയുമാണ് കേട്ടോ, ഇന്ത്യൻ കൾച്ചറിലുള്ളത് കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മൾ എപ്പോഴും നോക്കുന്നത് നമ്മുടെ കൾച്ചറിൽ എന്താ അപ്ലൈ ചെയ്യാൻ, നിങ്ങളിപ്പോ എപ്പൊ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫോറിനേഴ്സിന്റെ അങ്ങനെയുള്ള ചെയ്തവരുടെയാണ്, നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറിൽ. സ്പെഷ്യലി നമ്മുടെ കേരള കൾച്ചർ വേണം നമ്മൾ നോക്കാൻ. നമ്മൾ തെറാപ്പി അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് നോക്കേണ്ടത് നമ്മുടെ കേരള കൾച്ചറിൽ എങ്ങനെയാണ്, അവരെന്ത് അപ്ലൈ ചെയ്തു എന്നുള്ളതല്ല. അവര് മ്യൂസിക് തെറാപ്പി അപ്ലൈ ചെയ്യുന്നുണ്ടാവും, അത് നമ്മൾ ഇവിടെ ഒരു വലിയ എന്ന് പറയും. അപ്പം ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം നമുക്ക് അതിനൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഇതിന് കിട്ടുന്നില്ല. 2, സഫിഷ്യന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ യൂണിവേഴ്സിറ്റീസ് തമ്മിലില്ല. അവര് തമ്മിൽ എപ്പോഴും ഇങ്ങനെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റീസ് തമ്മിലൊരു റിലേഷൻ ഇല്ലാത്ത കാരണം നമുക്ക് ഇപ്പത് ആർക്കും കയറി ചെന്ന് നോക്കാൻ പറ്റുന്നതായിരിക്കണം യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറികള്. എന്ന് വെച്ചാൽ പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും റിസർച്ചിന്റെ
പേപ്പേഴ്സ് നോക്കാനും വായിക്കാനുമുള്ള അതൊരു സാഹചര്യം അവിടെ ഉണ്ടാവണം. പലപ്പോഴും നമുക്കത് കിട്ടാറില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റികൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഇല്ലാത്ത കാരണം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. ചിലപ്പോൾ അത് ഒരാള് പഠിച്ചത് ചിലപ്പോൾ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഓവർലാപ്പിംഗ് വരാം. ചില സമയത്ത് ഓവർലാപ്പിംഗ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടില്ല, ഇത് പഠിച്ചതാണോ ഇവര് ഇത് ചെയ്തു കഴിഞ്ഞതാണോ എന്നുള്ളത്. അപ്പൊ അത് വീണ്ടും സ്റ്റഡികള് വീണ്ടും വരുന്നു എന്നുള്ളത് പറയുന്നു. ദെൻ നമുക്ക് പലപ്പോഴും റിസർച്ച് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചാലും ചിലയിടത്തൊന്നും നമുക്ക് കയറി ചെല്ലാൻ പറ്റാതെ വരുന്നു. ഇവിടെ ഇന്ന ഇന്ന പ്രോബ്ലംസ് ഉണ്ട് എന്ന് ഞാൻ ആരെയും ബ്ലെയിം ചെയ്യല. നമുക്കിപ്പോ സി ബി എസ് ഇ സ്കൂളുകളിലെ ടീച്ചേഴ്സിന് എത്ര സാലറി കിട്ടുന്നുണ്ട് നമുക്കൊരു കണക്കെടുക്കണം. ചെന്ന് കയറിയിട്ട് നമുക്ക് കണക്കെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അത് പറ്റില്ല, പലപ്പോഴും പറ്റില്ല, അതൊരു പ്രോബ്ലം ആയിട്ട് വരും. പിന്നെ ചില അടുത്ത ആൾക്കാർക്ക് സാലറി കുറവാണ്, പക്ഷെ അവിടെ ഒത്തിരി ഇൻകം ഉണ്ട്, അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ പലരുടെയും സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പോകും. സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ അങ്ങോട്ട് കയറ്റാനുള്ള ബുദ്ധിമുട്ടുണ്ട്, കാരണം നിങ്ങൾ മനസ്സ് വായിക്കുമോ എന്ന് പോലും അവർ പേടിക്കുന്നതല്ല. അതേപോലെ നമുക്ക് റിസർച്ച് ഏതൊരു റിസർച്ച് ചെയ്യുമ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ആക്ച്വൽ ആയിട്ടുള്ളതും ട്രൂ ആയിട്ടുള്ളതും പലപ്പോഴും നമുക്ക് കിട്ടുകയില്ല. കിട്ടിയത് പുറത്ത് വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അത് ജീവനോടെ ഉണ്ടാവുകയില്ല. ദെൻ ലൈബ്രറി മാനേജ്മെന്റ്, അത് നമുക്ക് കുറവായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ചിന്റെ ജേണൽസ് എല്ലാം കിട്ടുന്നത് വളരെ കുറവായിട്ട് കിട്ടും. ദെൻ പബ്ലിഷ്ഡ് ജേണൽസ് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് വരും. നമുക്ക് ജേണൽസ് കിട്ടും, പക്ഷെ ടൈംലി കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ നമ്മുടെ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ മുമ്പിൽ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന കുറെ കാര്യങ്ങളാണ്. അത് നമ്മളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് അതൊരു പ്രോബ്ലമായിട്ട് വരുന്ന ഒരു കാര്യങ്ങളാണ്. ഇനി ഒരു ഗുഡ് റിസർച്ച് അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നെ നിങ്ങളുടെ ബുക്കിലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഉണ്ടോ? കണ്ടില്ല ഞാൻ. ഗുഡ് റിസർച്ച് ആണെങ്കിൽ അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, ആൻഡ് കോമൺ കോൺസെപ്റ്റ്സ് ആയിരിക്കണം. ഫസ്റ്റ് ബുക്കിലുണ്ടെന്ന് തോന്നുന്നു ആ ടോപ്പിക്ക്. മാം ഇത് പറയുന്നത് ക്വാളിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്, നമ്മളെ ഫാത്തിമ ക്വാളിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ക്രൈറ്റീരിയ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിന് ലക്ഷ്യം വരുമ്പോൾ കോമൺ കോൺസെപ്റ്റ്സ് ആയിരിക്കും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്, കാരണം അത് കോമൺ കോൺസെപ്റ്റ്സ് യൂസ് ചെയ്താൽ മാത്രമേ അത് എത്തേണ്ടടുത്ത് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. സഫിഷ്യന്റ് ഡീറ്റെയിൽ നമുക്ക് കിട്ടണം. ഇനി അതൊരു മറ്റൊരു റിസർച്ചർ ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ചെയ്ത ഒരു റിസർച്ച് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്കത് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അവിടെ ഒരു സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിരിക്കണം. എല്ലാ എന്ത് ഏതൊരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി ചെന്ന് ചെയ്തിട്ട്, അതായത് ഞാൻ ചെയ്ത റിസർച്ച് ഇപ്പം ഫാത്തിമ രണ്ടാമത് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് ചെയ്യാൻ ആ കമ്മ്യൂണിറ്റി അവിടെ അത് ഉണ്ടായിരിക്കണം അവിടെ കറക്റ്റ് ആയിട്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് ചെയ്യാൻ സാധിക്കണം. ഓൾറെഡി അവിടെ ചെയ്ത വ്യക്തിയാണ്, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ചെയ്യാനുണ്ടായിരിക്കണം. റിസർച്ച് കെയർഫുള്ളി പ്ലാൻ ചെയ്തതായിരിക്കണം നമ്മള്, എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയിരുന്നു. വളരെ കെയർഫുൾ ആയിട്ട് നമ്മള് ഇപ്പൊ ഞാനത് പറയും, എത്തനിക്ക് എടുത്തപ്പോ ഞാൻ പറഞ്ഞിരുന്നു നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ കുട്ടികളുടെ കൂടെയാണ് ചെല്ലുന്നത്. കുട്ടികളുടെ കൂടെ ചെല്ലുമ്പോൾ അവര് നമ്മളെ റെസ്പെക്ട് ചെയ്യാണ്. അപ്പൊ നമ്മളവിടെ കറക്റ്റ് ആയിട്ട് അവിടെ എൻട്രി ചെയ്തു, എൻട്രി ചെയ്യാനുള്ളത് കിട്ടി. എന്നിട്ട് ഈ കുട്ടികളുടെ കൂടെ കുട്ടികൾക്ക് എവിടെയും പ്രവേശിക്കാവുന്നതാണ്, അവർക്ക് എവിടെയും പോയി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ നമ്മളവിടെ എടുത്തു കഴിഞ്ഞ്, പിന്നെ റിപ്പോർട്ട് വളരെ ഫ്രാങ്ക് ആയിട്ടായിരിക്കണം. അതിനൊരു ഫ്ലോ ഉണ്ടാവും, അത് വളരെ ഫ്രാങ്ക് ആയിട്ട് നമ്മുടെ ഫൈൻഡിങ്സ്. ആരെയും ഹർട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കരുത് നമ്മളുടെ റിസൾട്ടുകൾ. അപ്പൊ ആ റിസൾട്ട് നമ്മൾ എപ്പോഴും നോക്കണം. നമ്മുടെ വേർഡ്സ് ഓരോന്നും നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഒരു ആക്ഷൻ പോലും നമ്മൾ ഉപയോഗിക്കുന്നത് അത് പോസിറ്റീവായിട്ടേ വരാവുള്ളൂ. ഇപ്പൊ നമ്മള് നിങ്ങൾ പഠിക്കാൻ പോകുന്നതിനകത്തുണ്ട് സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വരും. എവിടെ മുതലാണ് പഠിച്ചു വരുന്നത്? ഫംഗ്ഷണലിസം, സ്ട്രക്ചറലിസം പഠിച്ചോന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് പേപ്പറിലോ കോഗ്നിറ്റീവോ എതിരോന്നിലുണ്ട്. ഫംഗ്ഷണലിസം, ദെൻ സ്ട്രക്ചറലിസം, ദെൻ സൈക്കോ അനലൈസിസ്, അങ്ങനെ സ്കൂളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കോഗ്നിറ്റീവ്, ദെൻ കോഗ്നിറ്റീവ് കഴിഞ്ഞിട്ടാണ് ഹ്യൂമനിസം വരുന്നുണ്ട്, ദെൻ കൺസ്ട്രക്ടിവിസം വരുന്നുണ്ട്. ഇപ്പൊ വന്നു നിൽക്കുന്നത് ഈ കൺസ്ട്രക്ടിവിസത്തിലാണ്, അവിടെയാണ് ഇത് വരുന്നത് കേട്ടോ. കൺസ്ട്രക്ടിവിസത്തിൽ വന്നു നിന്ന് കഴിയുമ്പം അവിടെ പറയുന്ന കുട്ടികളെ കൊണ്ട് തന്നെ ഡെവലപ്പ് നോളജ് ദംസെൽസ് എന്നുള്ളതാണ് ഈ കൺസ്ട്രക്ടിവിസത്തിൽ വരുന്നത്. അവർ തന്നെ ബിൽഡ് ചെയ്തെടുക്കണം അവരുടെ നോളജ്. അപ്പൊ ഈ കൺസ്ട്രക്ടിവിസത്തിൽ വന്നു കഴിയുമ്പം
പറയുന്ന ഒന്നുണ്ട് ടീച്ചേഴ്സിനോട്, എപ്പോഴും നിങ്ങൾ പോസിറ്റീവ് ഒരു നെഗറ്റീവ് കാര്യം പറയുവാണെങ്കിൽ പോലും അത് പോസിറ്റീവായിട്ടേ പറയാവുള്ളൂ. അതേ ടെക്നിക്കാണ് റിസോർട്സിൽ വന്നിട്ട് വരുന്നത്. നിങ്ങളൊരു നെഗറ്റീവ് കാര്യം അതിനെ പോസിറ്റീവായിട്ടേ പറയാവുള്ളൂ. നെഗറ്റീവിനെ നെഗറ്റീവായിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി പറയുമ്പം അവർക്ക് വിഷമം വരും. അപ്പൊ അത് പറയും, ഇത് ഇച്ചിരി കൂടി നന്നാക്കാമായിരുന്നു, ഇത് നന്നായില്ല എന്നല്ല പറയുന്നത്, ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കാം, ഇങ്ങനെ ചെയ്യാനെങ്കിൽ ബെറ്റർ ആകുമായിരുന്നു. അപ്പൊ അവർക്ക് അവിടെ ഒരു മനസ്സിലാവുന്നുമുണ്ട്, എന്നാൽ നെഗറ്റീവ് ഫീൽ ചെയ്യുന്നതില്ല. ആ രീതിയിലാണ് ഇപ്പോഴത്തെ ടീച്ചേഴ്സിനെല്ലാം നമ്മള് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നെഗറ്റീവായിട്ട് ആരോടും പറയരുത്, ഒരു കുട്ടിയോടും നെഗറ്റീവായിട്ട് പറയരുത്. സെയിം പൊസിഷനിലാണ് ഇവിടെ റിസാസ് നടത്തുമ്പോഴും നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഫൈൻഡിങ്സ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ഫ്രാങ്ക് ആയിട്ടായിരിക്കണം, അതേപോലെ തന്നെ പോസിറ്റീവായിട്ട് മാത്രമേ പറയാവുള്ളൂ. അതെ, അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അതായത് റിയലബിലിറ്റിയും വാലിഡിറ്റിയും ഉണ്ടാവണം. റിയലബിലിറ്റിയും വാലിഡിറ്റിയും ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഫാത്തിമ ചോദിച്ചതുപോലെ, ഞാൻ ചെയ്തതിന് വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് മോളവിടെ ഇറങ്ങുകയാണെങ്കിൽ ചെയ്യാൻ പോവാണ്, അവ അന്നും മാം ചെയ്തത് എനിക്കിന്ന് ചെയ്യാൻ സാധിക്കുന്നില്ല, അതോടെ അതിന്റെ റിയലബിലിറ്റി പോയി കിട്ടി. അന്ന് മാം പോയിട്ട് അറ്റപ്പാടിയിൽ പോയിട്ട് ചെയ്തു, അന്ന് കിട്ടിയിരിക്കുന്ന റിസൾട്ടുകളും അവരുടെ കൾച്ചറും ഒക്കെ മാം എഴുതി വെച്ചിരിക്കുന്ന ഇതായിരുന്നു. ഇന്ന് ഞാൻ ചെന്നപ്പോ എന്നോട് അവരുടെ ആറ്റിറ്റ്യൂഡും മാറി, ആറ്റിറ്റ്യൂഡ് മാറാം സമയമായി, പക്ഷെ ആ കൾച്ചർ മാറുന്നില്ലല്ലോ, കൾച്ചർ അവിടെ നിൽക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് മാം പക്ഷേ ഈ ഒരു കേസിലെ ഇതിപ്പോ അവർ ഫുള്ളി മാറുന്നില്ലല്ലോ, അപ്പൊ അവർക്കും കുറെ ട്രാൻസ്ഫോർമേഷൻസ് നടക്കില്ലേ പല ജനറേഷൻസ് വരുമ്പോ, അപ്പൊ അതൊക്കെയാണോ നമ്മള് ഇതാക്കുന്നത്, റിസർച്ച് ചെയ്യുന്നത് അതിനെയൊക്കെ കുറിച്ചിട്ടാണോ? നമ്മുടെ റിയലബിലിറ്റി മാറില്ല മോളെ, സൈക്കോളജിന് ഒരിക്കലും റിയലബിലിറ്റി മാറുന്നില്ല. അവർക്ക് ചേഞ്ചസ് വന്നാലും ഓക്കെ ഓക്കെ, ഉദ്ദേശിച്ചതേ നിർബന്ധമില്ല. ഇപ്പൊ നമ്മളോട് ഇനിയിപ്പോ വേറെ എക്സാമ്പിൾ പറയാം, അത് പറഞ്ഞുകൊണ്ടാണോ പോയിട്ട് ചെയ്യുന്നത്, ആ എക്സാമ്പിൾ ആയതുകൊണ്ടാണ് കേട്ടോ, പ്രൊഫസർ ആയതുകൊണ്ടാണേ. റിയലബിലിറ്റി നോക്കുക, പാവ്ലോവിന്റെ നമ്മൾ ചെയ്തു, ഇന്നും പാവ്ലോവിന്റെ ചെയ്യുമ്പോൾ അതേ റിയലബിലിറ്റി കിട്ടുന്നുണ്ട്, ശരിയല്ലേ? അന്ന് ഡിഫറൻസ് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പം എന്തൊക്കെ ചെയ്തോ അതൊക്കെ തന്നെ നമുക്ക് ഇവിടെയും മക്കളെ ചെയ്യാൻ. അതെ അതെ, കാരണം മാം ഞാൻ ചോദിക്കാനൊരു റീസൺ ഉണ്ട്. ഞാൻ ഇപ്പൊ ഈ വലിയൊരു പ്രായത്തിലല്ല, ഞാൻ ചെറുപ്പത്തിലൊരു ക്യാമ്പിന് പോയ സമയത്ത് നമ്മൾ അവിടെ ഈ സ്ഥലത്ത് പോയിട്ടുണ്ട് അട്ടപ്പാടിയിൽ. അപ്പോ നമുക്ക് അട്ടപ്പാടി എന്ന് പറയുമ്പോൾ നമ്മളുടെ ചെറുപ്പത്തിലാണെങ്കിൽ നമുക്ക് കേൾക്കുന്ന ഒരു കോൺസെപ്റ്റ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു ഞാൻ അവിടെ പോയപ്പോ കണ്ടത്. ടി വി, ലാപ്ടോപ്പ്, കുട്ടികളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്നു, അവരുടെ സംഭാഷണങ്ങളെ രീതിയും ഇതൊക്കെ മാറി. ഓക്കെ, അപ്പൊ എന്നാ അതായിരിക്കും. അപ്പൊ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്ത്, അങ്ങനെ നമ്മള് പറഞ്ഞിട്ട് ഇങ്ങനെ അഡ്വാൻസ്ഡ് ആണോ എന്നുള്ളത് അതാ ഞാൻ ചോദിക്കാനുള്ള കാരണം. അങ്ങനെ മാം ഞാനൊരു ഫ്യൂണറിലായിരുന്നു കണ്ടത്, പക്ഷെ ആ ഫ്യൂണറിൽ അവര് ചെയ്യുന്നത് ആ പഴയ രീതി തന്നെയാണ്, ഒരു ഓലയൊക്കെ നിവർത്തി അതില് ഇലയിലൊക്കെ പൊതിഞ്ഞ്. അപ്പൊ അങ്ങനെ കുറച്ച് കസ്റ്റംസ് അവർക്ക് മാറിയിട്ടില്ല. സ്ഥലമുണ്ട് ഉണ്ണി, ഞാൻ പറയുന്ന കേക്ക്, അട്ടപ്പാടി വ്യത്യസ്തമുണ്ട്. ഞാൻ ഉദ്ദേശിച്ച അട്ടപ്പാടി ഊരാണ്, ഊരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ നടന്നു പോകണം, എന്നിട്ട് അതിനുള്ളിൽ ചെന്ന് പറ്റാൻ പറ്റുള്ളൂ. അട്ടപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വളരെ നല്ല, നമ്മുടെ ഗ്രാമപ്രദേശമുള്ള നല്ല സ്ഥലമാണ്, എല്ലാ വിഭവങ്ങളും ഉണ്ട്, വളരെ നന്നായിട്ട് ജീവിക്കുന്നവരാണ്, പ്രകൃതി രമണീയമായ സ്ഥലം. പക്ഷെ ഊരിലേക്ക് ചെല്ലുമ്പോഴാണ് അത് നിങ്ങളെ ഒരിക്കലും കൊണ്ടുപോകില്ല, അവിടെ എത്തിപ്പെടണമെങ്കിൽ കുറച്ച് പാടാണ്. ആ റോഡിലേക്ക് ഞാൻ ആ ഊരിലെയാണ് പറഞ്ഞത്, അവിടെ വലിയ മാറ്റങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് വന്നിട്ടില്ല, വർഷങ്ങളായിട്ട് അവിടെയായിട്ട് യാതൊരു മാറ്റങ്ങളും അങ്ങനെ മാറ്റങ്ങൾ വരുന്നില്ല, അവർ മാറാൻ ആഗ്രഹിക്കുന്നില്ല, അവരുടെ കൾച്ചറിനെ അവർ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല, അതേപോലെ തന്നെ അവരുടെ മതപരമായ കാര്യങ്ങളിലെ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ അതിന് അതിന്റെ വാലിഡിറ്റിയുണ്ട്, അതേപോലെ സ്ഥലമാണ്, സ്ഥലങ്ങളിലൊക്കെ മനുഷ്യരെ അടുപ്പിക്കുന്നു പറഞ്ഞില്ലേ, അതേപോലെ അതിനാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ മലബാർ സ്കൂളില് റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ കൂടെ അതിനകത്ത് ചെന്ന് പെടാൻ പറ്റുള്ളൂ, അല്ലെ നമ്മൾ നേരെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് ഒളിച്ചുവിടും. അപ്പൊ അങ്ങനെയുള്ളത് കേട്ടോ. അപ്പൊ അവിടെ റിയലബിലിറ്റി വാലിഡിറ്റിയും വന്നു, വാലിഡിറ്റി വന്നിരിക്കണം, വന്നില്ലെങ്കിലോ ആ ഇപ്പോഴും ആ സാഹചര്യത്തിൽ നമുക്കത് ചെയ്യുമ്പോൾ വാലിഡിറ്റി ഉണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് പോയി കേട്ടോ, നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന റിസർച്ച് പോയി.
റിസർച്ച് എപ്പോഴും ചെയ്യുമ്പോൾ വിചാരിക്കുക, പബ്ലിഷ് ഏതായാലും മെനക്കെട്ട് 6 മാസത്തിൽ പുറകെ നടന്ന് തലകുത്തിന് എന്ത് ചെയ്യണം, അപ്പൊ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതിന്റെ പേരിൽ പബ്ലിഷ് ചെയ്യാമല്ലോ, അപ്പൊ ആ രീതിയിലുള്ളത് നോക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന അത്രയും നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പൊ എറണാകുളത്താണ് ചെയ്യുന്നതെങ്കിൽ എറണാകുളത്തെ ആ ഒരു എറണാകുളം സിറ്റി മുഴുവൻ നിങ്ങൾ എടുത്തിട്ട് അതിൽ എന്താ പറയാ, ഇതിൽ താമസിക്കുന്നവരല്ലേ, ഓരോ പറയുന്നത് അപ്പാർട്ട്മെന്റിൽ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത്, ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവരെ മുഴുവനും നിങ്ങൾ കമ്പാരിറ്റീവ് സ്റ്റഡി ഒക്കെ നടത്തുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡേറ്റ കിട്ടുന്നുണ്ട്, ഡേറ്റാ ബേസിസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഡേറ്റയെ പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു സിറ്റിയുമായിട്ട് നിങ്ങൾക്ക് പറയുമ്പം നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ട്, ഇവിടെ ഈ ഡേറ്റയാണ് കിട്ടിയത്, ഇവിടെ നിന്ന് നിങ്ങൾ പോവുകയാണ്, കൊച്ചിയിൽ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞു, ഇതെല്ലാം സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു പോയി, വേറെ അതേപോലെയുള്ള ഒരു സ്ഥിതിയിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയുള്ളതും ഇതുമായിട്ട് കറക്റ്റായിട്ട് വാലിഡിറ്റി വരുന്നുണ്ട്. ഇവരുടെ ലൈഫ് സ്റ്റൈലും അതേപോലെയുള്ളത് തന്നെ ആയിരിക്കണേ, വില്ലേജ് ഏരിയയിലൊന്നും പോയേക്കരുത്, അതേ സിറ്റി ഇതിൽ പോവുകയാണെങ്കിൽ ഏകദേശം അതേപോലെയുള്ളത് തന്നെ കിട്ടുമെന്നുള്ളത് വിചാരിക്കണം. അപ്പൊ ആ ആഡിക്കേറ്റ് ഡേറ്റ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കുന്നു അല്ലേ. ദെൻ ഇതിന്റെ ക്രൈറ്റീരിയ കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്തിരിക്കണം, നമ്മുടെ റിസർച്ചർ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, നമ്മുടെ വർക്ക് നമ്മള് വളരെ നന്നായിട്ട് അതിനുള്ളിലേക്ക് കടന്നു ചെന്നിട്ട് ചെയ്യാം. കാരണം റിസർച്ച് ഒക്കെ ഇപ്പൊ നമുക്കറിയാം പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്, കാശ് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടും, അത് ഓരോരുത്തരും ഓരോ ഉപജീവന മാർഗമാണ്, നമുക്കതിലൊന്നും പറയാനില്ല, ഓരോരുത്തരും ഓരോ ഉപജീവന മാർഗം അവര് ചെയ്തോട്ടെ. പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സ്വയം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വയം ചെയ്താൽ മാത്രമേ മുന്നോട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കാൻ പറ്റുകയുള്ളൂ. ഇത് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയ ആയിരിക്കുമല്ലോ നിങ്ങൾ എടുക്കുന്നത്, അപ്പം ഈ ഇഷ്ടമുള്ള ഏരിയ എടുക്കുമ്പോൾ നിങ്ങൾ സ്വന്തം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി, വെറുതെ ഒരു ഡിഗ്രി കിട്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കാര്യമില്ല, അങ്ങനെയാണെങ്കിൽ. പക്ഷെ ഇതിനകത്ത് ഡീപ്പായിട്ട് ഒരു ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കുക എന്നുള്ളത്. ഒന്നവരുടെ ബിഹേവിയർ മാറുന്നുണ്ടാവും, അതോടൊപ്പം തന്നെ ചെറുപ്പത്തിൽ കിട്ടിയിരിക്കുന്ന കുറെ അധികം കാര്യങ്ങളുണ്ടാവും നമുക്ക്, അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും. നിങ്ങൾ പഠിച്ചോന്ന് എനിക്കറിയില്ല, ഒരു തിയറി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പഠിക്കാൻ, എറിക് എറിക്സന്റെ, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഞാൻ ഇന്നും ക്ലാസ്സിൽ പറയാറുള്ളതാണ് എറിക് എറിക്സന്റെ തിയറി. എറിക് എറിക്സന്റെ തിയറിയില് പറയുന്നുണ്ട് ഒരു കുട്ടിയുടെ ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും സാധാരണ അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഒരു ഉണ്ടായപ്പോ മുതൽ 1.5 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തില് കുട്ടിക്ക് വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം വന്നു കഴിഞ്ഞിരിക്കും. അപ്പൊ ഈ തിയറികളെല്ലാം പഠിച്ചിട്ട് വേണം നിങ്ങൾ എവിടെയിട്ട് പോകാൻ, റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ, അല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ ആ തിയറിയിൽ പറയുന്ന 1 വയസ്സ് ഉണ്ടായപ്പോ മുതല് 1.5 വയസ്സ് ഞാൻ ബുക്കിൽ നോക്കിയതാണ് എവിടെയാണ് അത് കിടക്കുന്നതെന്ന്. എനിവേ 0 to 1.5 വയസ്സ് വരെ വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം, അതുകൊണ്ടാണ് ഈ പ്രായത്തിലുള്ള കുട്ടികളെ ഒരിടത്തും ഇട്ടിട്ട് പോകരുത് അമ്മമാര് എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് അന്ന് വിശ്വാസം വരേണ്ടത് അമ്മയിലാണ്. അമ്മയിൽ വിശ്വാസം വന്നാൽ മാത്രമേ ആ കുട്ടിക്ക് പിന്നെ മറ്റൊരാളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പം മറ്റൊരാളെ വിശ്വസിക്കാനും സ്നേഹിക്കാനും പറ്റണമെങ്കിൽ അവിടെ ആ പേഴ്സണാലിറ്റി എവിടെ എത്തി, കുട്ടിയുടെ പേഴ്സണാലിറ്റി ആദ്യം തന്നെ 1.5 വയസ്സ് വരെ ഉള്ളതിൽ വന്നു കഴിഞ്ഞു. വിശ്വാസവും അവിശ്വാസവും അവിടെ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ആ കൊച്ച് ലോകത്തുള്ള ആരെയും വിശ്വസിക്കാതെ വരും, ഒരു വ്യക്തിയെ പോലും വിശ്വസിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയിൽ നിന്നുള്ള വിശ്വാസം കുട്ടിയുടേത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നമ്മള് അറിയാം, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാല് 2-ാമത്തെ സ്റ്റേജിൽ വരുന്നുണ്ട്, 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ളതില് ഈ കുട്ടിക്ക് സെൽഫ് സഫിഷ്യൻസി വരികയാണ്. ഇവിടെ ഓട്ടോണോമി വേഴ്സസ് ഷെയിം എന്നാണ്. ആ സമയത്ത് 1.5 വയസ്സ് മുതലുള്ള സമയത്ത്, 3 വയസ്സ് വരെയുള്ള സമയത്ത് നമ്മൾ ഓവർ സ്ട്രിക്റ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഈ കുട്ടി വളർന്നു വരുമ്പം ഈ കൊച്ചിന് എന്തും ചെയ്യാൻ പേടിയായിരിക്കും, നാണക്കേടായിരിക്കും, ക്ഷീമായിരിക്കും. അതേപോലെ തന്നെ ഓവർ സ്ട്രിക്റ്റ് അല്ലാതെ ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഒരു കൊച്ചു നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ, ഇപ്പോഴും വരികയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്ന ഒരു പണിയുണ്ട്, താഴെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കയ്യെത്തേരാത്ത ദൂരത്തോട്ട് വെച്ചു ഈ പ്രായത്തിലുള്ള കുട്ടി വരുമ്പോൾ അവ ഫ്രീ ആയിട്ട് നടന്നത്. അല്ലാതെ ഇരിക്കുന്നതൊക്കെ അവിടെ തന്നെ ഇരിക്കണം, എന്നിട്ട് പഠിക്കണം, എന്നിട്ട് അതിലൊന്നും തൊടാതിരിക്കണം. യൂണിവേഴ്സിറ്റിയുള്ള ഒരു സമയമാണ് കുട്ടി, നിങ്ങൾ പിയാഷയുടെ തിയറി പഠിക്കുമ്പോൾ അറിയാം, കുട്ടി അത് തൊട്ടും വിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ പോയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ആ ഒരു 2 സ്റ്റേജായ, ഞാൻ 6 വയസ്സ് വരെയാണ് പറഞ്ഞത്, സ്റ്റേജ് തിയറിയിലെ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, നമ്മള്
നിങ്ങളൊക്കെ നാട്ടിൻ പുറങ്ങാരാണല്ലോ, അപ്പൊ അതേ രീതിയിൽ പറയാം. മെച്ചടിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ചൂലായി കൊച്ചിനും കൂടെ കൊടുത്തേക്കും, നമ്മൾ അങ്ങോട്ട് അടിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് അടിക്കും, ആ രീതിയിലുള്ള ഒരു ഇതുണ്ട്. അതേപോലെ നമ്മൾ കളിക്കരയുമ്പോൾ കൊച്ചിന്റെ കയ്യിൽ ഒരു ചെറിയ പിച്ചാത്തി കൂടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ കുട്ടി അതിലേക്ക് ഇനിഷ്യേറ്റീവ് ചെയ്യുകയാണ്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്ന എന്താണ്? നീ അവിടെ ഇരിക്കും മൊബൈലും പിടിച്ച് ഞാനിവിടെ പണി ചെയ്യട്ടെ, കുട്ടി എന്തായിട്ട് വരും എന്നുള്ളത് വിചാരിച്ചാൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഒരു 6 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ കൊച്ചിന്റെ ഈ ഒരു പേഴ്സണാലിറ്റിയുടെ, ഇനി നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ മതി ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ആ സ്റ്റേജ്, ഈ സ്റ്റേജ് എല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാൻ. അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള സ്റ്റേജ് നിങ്ങൾ പഠിക്കും. പക്ഷെ ഈ 3 എണ്ണം 6 വയസ്സുവരെ പേഴ്സണാലിറ്റിയുടെ ആ ഡെവലപ്മെന്റ് അവിടെ വന്ന് പിന്നെ അങ്ങോട്ട് അതിന്റെ മുന്നോട്ടുള്ള ഡെവലപ്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞ് ഒരു വിശ്വാസം വേണം, ഒരു വ്യക്തിയെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കാൻ പറ്റുമോ? വിശ്വാസമില്ല, അവനവനെ തന്നെ വിശ്വാസമില്ല, അവിടെ നഷ്ടപ്പെട്ടു. അപ്പൊ അവ ഫാമിലിയിൽ തന്നെയാണ് അത് വന്നിരിക്കുന്നത്, അമ്മയിൽ നിന്നാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ആരൊക്കെ ഉപേക്ഷിച്ചാലും അമ്മ ഉപേക്ഷിക്കാതിരുന്നായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് വിശ്വാസം വന്നതിനെയായിരുന്നു. രണ്ടാമതായിട്ട് വരുന്നത് ആ കുട്ടിയെ എല്ലാത്തിലും അരുതുകൾ വെച്ച് വളർത്തി. ആ ഒരു പ്രായത്തില് അവർക്ക് ഒരു മൊറാലിറ്റി, നിങ്ങൾ ഇതെല്ലാം പഠിക്കാൻ പോകുന്നതാണ് കേട്ടോ, മൊറാലിറ്റി ഒക്കെ പഠിക്കാൻ പോകുന്നതാണ്, ഒരു മൊറാലിറ്റിയും അവർക്കില്ല, അവർക്കൊന്നും അറിയത്തില്ല, തെറ്റും ശരിയും ഒന്നും അവർക്ക് അറിയത്തില്ല. അപ്പൊ അവര് ടിവിയുടെ റിമോട്ട് എടുത്താൽ അച്ഛൻ അടിക്കും, അതുകൊണ്ടാണ് എടുക്കാത്തത്. അല്ലാതെ ടിവിയുടെ റിമോട്ട് പൊട്ടിപ്പോകുന്നതുകൊണ്ടോ നശിപ്പിച്ച് കളയുന്നതുകൊണ്ടോ അല്ല, അച്ഛൻ അടിക്കുന്നതുകൊണ്ടാണ് എടുക്കാതിരിക്കുന്നത് ആ പ്രായത്തില്. അപ്പൊ എല്ലാത്തിലും ഇങ്ങനെ നമ്മളൊരു വടിയും പിടിച്ച് നിൽക്കുക അല്ല ചെയ്യേണ്ടത് ആ സമയത്ത്. അപ്പൊ ഈ 6 വയസ്സുവരെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് അതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് പോകുന്നത്, അത് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ആ 6 വയസ്സുവരെയുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ നന്നായിട്ട് നോക്കേണ്ടതാണ്, ഏറ്റവും നന്നായിട്ട് നോക്കേണ്ടത് ആ സമയത്താണ്. ഇപ്പൊ നമ്മുടെ ഈ ഇതിലൊക്കെ വരുമ്പോ ഇപ്പൊ നമ്മളോട് 3 വയസ്സിൽ കൊണ്ടുപോയി സ്കൂളിൽ ചേർക്കാൻ പറയും. നിങ്ങൾ തിയറികൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പഠിക്കണേ. അതിനകത്ത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയും വരുന്നുണ്ട്, അപ്പം ആൺകുട്ടിയും പെൺകുട്ടിയും തിരിച്ചറിയുന്നതും. അപ്പൊ ഈ തിയറി, എല്ലാ തിയറിയും പഠിച്ചു കഴിഞ്ഞിട്ട് തിയറി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക, ഇതിന് ശേഷം മാത്രമേ എന്റെ മക്കളെ റിസർച്ചിലേക്ക് തുടങ്ങുള്ളൂ. കാരണം തിയറി എല്ലാം, ഫസ്റ്റ് പേപ്പറിന്റെ, സെക്കൻഡ് പേപ്പറിന്റെ, തേർഡ് പേപ്പറിന്റെ, ഫോർത്ത് പേപ്പറിന്റെ തിയറികൾ മുഴുവൻ പഠിച്ചിട്ട് അത് കൊണ്ടുവന്നിട്ട് റിസർച്ചിൽ അപ്ലൈ ചെയ്യണം. ഇത് ഞാൻ കൊണ്ടുപോയി എന്താ പറയാ, മുകളിലാണ് വെച്ചിരിക്കുന്നത്, താഴെ അല്ല വളവിട്ടത്, മുകളിലാണ് വളവിട്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ തിയറികളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക, തിയറികൾ പഠിക്കുന്നതിന് അപ്ലൈ ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ തിയറികൾ എല്ലാത്തിനെയും കൊണ്ടുവന്നിട്ട് അപ്ലൈ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത്? ആ മിണ്ടില്ല ചക്കരെ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയുക. ലാസ്റ്റ് ഡേ ആണ്, മാം ഒരു ഡൗട്ട്. മാം ഈ ഇഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്രോ കോംപ്ലക്സ് എന്ന് പറയില്ല, അതിന് ഓവർകം ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അതോ അതങ്ങനെ പോവോ ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാല്? പെൺകുട്ടിക്ക് അച്ഛനോടും ആൺകുട്ടിക്ക് അമ്മയോടും സ്നേഹമുണ്ട്, സാഹചര്യം അത് മാറ്റിട്ടോ മോളെ, അങ്ങനെയാണ് ആ സമയത്ത് അങ്ങനെ തോന്നുന്നതാണ്. അത് സാഹചര്യം നമ്മളെ മാറ്റും. നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് നോക്ക്, ഞാൻ വെറുതെ ഒരു ജീവിതം പറയാവേ. ഇപ്പൊ എനിക്ക് എന്റെ അച്ഛനോടായിരുന്നു ഭയങ്കര സ്നേഹം, ഞാൻ പറയാണ് കേട്ടോ, എക്സാമ്പിൾ ആണ്, അച്ഛനോടായിരുന്നു ആ പ്രായത്തില് ഭയങ്കര സ്നേഹം. കുറച്ച് കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലാകുന്നത് അമ്മ ഏത് സമയവും വടിയും പിടിച്ച് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, അച്ഛനോടാണ് എനിക്ക് സ്നേഹം, അച്ഛൻ ഭയങ്കര സ്നേഹമാണ് എന്നോടും. അപ്പൊ അമ്മയാണെങ്കിൽ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തണ്ടിതരും, എന്നെ തിരുത്തും. അപ്പൊ അമ്മ എനിക്ക് ഞാൻ ഒരു ശത്രു ഭക്ഷണം തരുന്നത്. ഞാനൊരു അഡോളസൻ സ്റ്റേജ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്റെ അച്ഛന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല, അച്ഛൻ വെറുതെ ഇങ്ങനെ. അപ്പൊ അമ്മ എന്തുകൊണ്ടാണ്, അപ്പൊ എവിടെ വന്നോ മാറ്റങ്ങൾ വന്നോ, അമ്മ എന്നെ നല്ല നിലയിലേക്ക് കൊണ്ടുപോയി ഉത്തരവാദിത്വ ബോധത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പൊ മനസ്സിലായോ ഉണ്ണി? എൻവയോൺമെന്റ് നമ്മളെ മാറ്റും. സൈക്കോളജിയില് 50% പാരമ്പര്യവും 50% എൻവയോൺമെന്റും എന്നാണ്. അതേപോലെ തന്നെ ഒന്നും അതേ മാം, ഇത് നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തന്നെട്ടാ. ഇപ്പൊ ഈ മാം ഈ പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തന്നു, കാരണം വീട്ടില് ഞാൻ വടിയും കൊണ്ട് നടക്കല് പിള്ളേരുടെ അടുത്ത്. പപ്പാന്റെ പിള്ളേരെ കഴിഞ്ഞ് കഴിഞ്ഞ് കുട്ടികൾ നമ്മളെ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിയുമ്പോ മാറും. നമുക്കറിയാം നമ്മുടെ കുട്ടിയെ നമ്മൾ ഇതെല്ലാം ഫേസ് ചെയ്യുന്നതാണ്. ഗ്രാൻഡ് പേരൻസ് കൂടെ വീട്ടിലുണ്ടെങ്കിൽ അമ്മ ഒരു ശത്രു. അതെ 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 അതെ. അതേപോലെ മാം അതിപ്പോ ഒരു ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന ഒരു ജസ്റ്റ് ഒരു
അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ കുറച്ച് കൂടുന്ന ആ ഒരു ലെവല് അങ്ങനെ ഉണ്ടോ? കൂടുന്നല്ലോ, കുറെ നാളത്തേക്ക് അത് കല്യാണം വരെ, അത് കഴിഞ്ഞാൽ കുറഞ്ഞോളൂ കേട്ടോ. വേറെ രീതിയിലേക്കൊന്നും അത് പോവില്ലല്ലോ അല്ലെ? ഇല്ല, ഒരിക്കലും പോവില്ല. അതോർത്ത് അങ്ങനെ ഒരിക്കലും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സൈക്കോളജിക്കല് ഒരു പ്രാവശ്യം എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഞാൻ പറയാം, ഒരു പ്രാവശ്യം ഞാൻ മേഴ്സി കോളേജിലായിരുന്ന കാലത്താണ്, ഒരാൾ വിളിച്ചു, ഞാൻ എക്സാമ്പിൾ പറയാം, ഒരു സ്ത്രീ വിളിച്ചു. അപ്പൊ ക്ലർക്ക് അല്ലെങ്കിൽ അവരാണ് ഫോൺ എടുക്കുന്നത്. അവര് പോയി ഫോൺ എടുത്തു ലാൻഡ് ഫോണില്. രണ്ടു പ്രാവശ്യമായി, മൂന്നാമത്തെ പ്രാവശ്യമായപ്പം എനിക്ക് കേൾക്കാം, കണ്ണാടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവിടെ ഇരുന്ന് കേൾക്കാം ഇവര് പറയുന്നത്. അപ്പൊ കേട്ടു, ഇവര് സംസാരിക്കുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇനി ഫോൺ എടുക്കുക, എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് ക്ലർക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യ, ചേച്ചി ഫോൺ എടുക്കണ്ട, ഞാൻ എടുത്തോളാം, എനിക്ക് എനിക്ക് വന്ന് എടുക്കുന്നതിന് ഒരു വിഷമമില്ലല്ലോ, ഞാൻ വന്ന് എടുത്തോളാം ഫോൺ എന്ന് പറഞ്ഞു. അപ്പം ഈ ലാൻഡ് ഫോൺ എടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോണം. ഞാൻ പോയി, ഞാൻ പറഞ്ഞു, ഇനി ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പോയി ഫോൺ എടുത്തു. ഫോൺ എടുത്തപ്പം ഇവര് വളരെ കേൾക്കാൻ പറ്റുന്ന സ്വരത്തിൽ, അപ്പൊ ഞാൻ പറഞ്ഞു, നോക്ക്, ഞങ്ങളുടെ ഫോൺ കേടാണ്, കേൾക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യം ചെയ്യ, എന്റെ മൊബൈൽ നമ്പർ തരാം, ഇതിലേക്ക് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് കേൾക്കാൻ പറ്റാത്ത ശബ്ദമേ. അപ്പൊ ഈ കേൾക്കാൻ പറ്റാത്ത ശബ്ദം എന്ന് പറയുമ്പോ അവര് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്തോ ഒന്ന്, എന്നാൽ പറയാനുള്ള വൈഷമ്യമാണ്. ഇത് ഇവര് മൊബൈൽ ഫോൺ വെച്ച് ഞാൻ ലൗഡ് സ്പീക്കറിൽ ഇട്ടു, എനിക്ക് മനസ്സിലായി കേൾക്കാൻ പറ്റില്ല. ലൗഡ് സ്പീക്കർ ഇട്ടപ്പം അവര് പറഞ്ഞത്, എന്റെ ഹസ്ബൻഡ് രണ്ടാഴ്ച കൂടുമ്പോഴേ വരുള്ളൂ കോയമ്പത്തൂരിന്ന്, എന്റെ മോന് 12ാം ക്ലാസ്സിലെത്തി, എനിക്ക് എന്തോ, അവൻ എന്റെ കൂടെയാണ് കിടക്കുന്നത്, എനിക്ക് എന്തോ ഒരു വിഷമം, അവൻ രാത്രിയിൽ എന്തോ തൊടുന്നുണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നു. ഇവരുടെ ഈ വിഷമമാണ് ഇവര് കൗൺസിലറിനെ തന്നെ കിടണമെന്നുള്ള വാശിയിലാണ് എടുക്കുമ്പോഴെടുക്കുമ്പോഴും ഇവർ പറയാത്തത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേറൊരാൾ അറിയരുതല്ലോ, ഒരു അമ്മയുടെ ഒരു വിഷമമാണത്. അപ്പൊ ഞാൻ പറഞ്ഞു, സാരമില്ല, അവര് ആരാന്ന് അറിയേണ്ട ആവശ്യം എനിക്കില്ല, പ്രോബ്ലം മാത്രം അറിഞ്ഞാൽ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് നമുക്ക് കടന്നിരേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ചെയ്തോളൂ, വല്ലാതെ ഒന്നങ്ങ് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് വല്ലാണ്ട് വേർക്കുന്നു, മോനൊന്ന് മാറിക്കിടക്ക്, അമ്മയ്ക്ക് പറ്റണില്ല. അങ്ങനെ സാവകാശം മോനെ മാറ്റി കിടത്തിക്കോളാൻ പറഞ്ഞു. ഇനിയും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അല്ലാതെ വേറൊന്നും പറ്റില്ല. രാത്രി ആകുമ്പോൾ വല്ലാതെ ശ്രദ്ധിച്ചൊക്കെ കഴിഞ്ഞ്, വേർക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടെ കിടത്താൻ പറ്റില്ലോ, അപ്പൊ എങ്ങ് മാറ്റിക്കോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസും വരാറുണ്ട്, നമുക്ക് ഫേസ് ചെയ്യാറുണ്ട്. ഓക്കെ മാം. അതൊരു ഏർലി ചൈൽഡ്ഹുഡ്, അതായത് ഒരു 6 വയസ്സൊക്കെ ഉള്ള ഒരു മോന്റെ കേസ് ആണ് ഇങ്ങനെ പറഞ്ഞത്. കാലഘട്ടത്തിൽ ഒന്നും പേടിക്കാനില്ല. പിന്നെ കുട്ടികൾ പ്രോൺ വീഡിയോസ് കാണാതെ നിങ്ങൾ നോക്കിയോണ്ട്, ഒരിക്കലും എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടു. ഏതാണ്, ഒരു ഒരു സ്കൂളില് 3ാം ക്ലാസ്സിലെ കുട്ടികള്, 3ാം ക്ലാസ്സിൽ ആ പ്രായത്തിലുള്ള പിള്ളേർ മുഴുവൻ പ്രോൺ വീഡിയോസ് കണ്ടു. ഫോൺ വീഡിയോസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആ പിള്ളേരുടെ മനസ്സിലെ പേടിച്ചു പോകും. പിന്നെ ചിലർക്ക് ക്യൂരിയോസിറ്റി ആയിരിക്കും ഇത് എന്താന്ന് അറിയാനുള്ളത്. അപ്പൊ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു, ഒരു പേരന്റ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മകന് 9 വയസ്സ്, മകൾക്ക് 11 വയസ്സ്. എന്നിട്ട് 11 വയസ്സുകാരി പവർട്ടി പിരീഡ് ആയി, അവൾക്ക് പിരീഡ് ഒക്കെ ആയ സമയത്ത് ഇവിടെ മാറ്റിക്കെടുക്കുകയാണ്. അപ്പൊ പറഞ്ഞു, എന്നാൽ പിന്നെ മോനും മോളും പോലെ ഒരു റൂമിൽ കിടന്നോട്ടെ, രണ്ട് ബെഡൊക്കെ ഇട്ട് അവരാക്കി. രാത്രിയിൽ ഈ 9 വയസ്സുകാരൻ ഇവളോട് പ്രൈവറ്റ് ഭാഗങ്ങളൊക്കെ കാണിക്കുമോ എന്ന് ചോദിച്ചു. ഈ കൊച്ചനെ വിളിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതാവുമല്ലേ. അപ്പൊ ഈ കുട്ടി പിറ്റേ ദിവസം രാവിലെ പെൺകുട്ടി പേടിച്ചാ വന്നത് ഇവന്. അപ്പൊ ഇവനീ ഇതേക്കുറിച്ച് വേറെ ആരോടും ചോദിക്കാനില്ല, സ്വന്തം പെങ്ങളോട് തന്നെയാണ് ചോദിക്കുന്നത് കാണിച്ചു തരുമോ എന്ന്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പം അവിടെ അമ്മയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് കുട്ടികളോട് റിലേഷൻഷിപ്പ് എന്താണെന്നും, പിന്നെ ശരീരം എന്താണെന്ന് അവർക്ക് അറിയണ്ടേ, ഇത് എങ്ങനെയാണ്, ഇത് എന്താണ് എന്നുള്ളത് അവരറിയണം. അതുപോലെ സമയമുണ്ടല്ലോ, എത്ര വേണേലും സമയം എടുത്തു, എനിക്ക് കുഴപ്പമില്ല. അമ്മമാര് ഒരു 5-6 വയസ്സുള്ള കുട്ടികളൊക്കെ അമ്മമാരും കൊച്ചും കൂടെ നിന്ന് ഒരുമിച്ച് നിന്ന് കുടിക്കുവാണെങ്കിൽ വിദേശ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നിങ്ങൾക്ക് കാണാം, ആർക്കും ഒരു ക്യൂരിയോസിറ്റിയും ഇല്ല ഒന്ന് കാണാൻ വേണ്ടിട്ട്. ഈ ക്യൂരിയോസിറ്റി എന്തുകൊണ്ടാണ് ഉള്ളത്? അതെ അതെ, അറിയാനുള്ളത് കൊണ്ടാണ് ക്യൂരിയോസിറ്റി വരുന്നത്. ഇത് എന്റെ അമ്മയാണ്, എന്റെ പെങ്ങളാണ് എന്ന്, അവർക്ക് അവരിങ്ങനെയാണ് എന്നറിഞ്ഞ അമ്മയെ കണ്ടറിഞ്ഞ മക്കള്, തൊട്ടറിഞ്ഞ മക്കള് ഒരിക്കലും മറ്റാ അമ്മയെ തൊട്ടറിഞ്ഞ. അതെ അതെ, താങ്ക് യു മാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നും എന്നെ ചോദിക്കാൻ, ഞാൻ ആ ക്ലാസ്സിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്നെ നിർത്തിയിട്ട് ചോദിക്കും. ഇതിനകത്ത് ചോദിക്കുമ്പോ എല്ലാരും കേൾക്കൂലോ, റെക്കോർഡ് ആവൂലോ എന്നുള്ളതോട്ടല്ലോ അല്ലേ.
ഓക്കെ ഓക്കെ, ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ, റെക്കോർഡ് ആകുന്നുണ്ടോ, അതൊക്കെ കേൾക്കുന്നവർ കേൾക്കട്ടെ. അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് അമ്മമാര് കുട്ടികളെ വളർത്തുമ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഈ തിയറി എല്ലാം പഠിച്ചിട്ട് എന്റെ മക്കള് റിസർച്ചിലേക്ക് ആദ്യം പോയിട്ട് റിസർച്ച് ഇപ്പൊ എല്ലാം കേട്ടു, റെക്കോർഡിങ്ങിലായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, അത് റെക്കോർഡിങ്ങിലായിട്ട് അവിടെ എടുത്തു വെക്കുക. എന്നിട്ട് ഫസ്റ്റ് മുതല് 5 വരെയുള്ള പേപ്പർ പഠിക്കുക, എന്നാലേ നമുക്ക് റിസർച്ച് ചെയ്യാം. ഒന്നും പഠിക്കാതെ നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകാൻ പറ്റില്ല. അപ്പൊ ആ ഇത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്സ്, പേഴ്സണാലിറ്റിയിൽ വരുന്ന വേരിയേഷൻസ് എന്തുകൊണ്ടാണ്, പക്ഷെ എൻവയോൺമെന്റ് എല്ലാം മാറ്റും എന്നുള്ളതും കൂടി ചിന്തിക്കുക കേട്ടോ. എൻവയോൺമെന്റ് എല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് പാരമ്പര്യം ഉണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും നല്ലൊരു എൻവയോൺമെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, അത് ഇപ്പോഴും നിങ്ങൾ പോസിറ്റീവ് ആയിരിക്കണം. എന്ത് കേട്ടാലും എന്ത് അനുഭവിച്ചാലും പോസിറ്റീവ് ആയിരിക്കണം. നമ്മുടെ മുമ്പിൽ വരുന്നത് ഒരു ശത്രു ആണെങ്കിൽ പോലും അവരോട് നമ്മൾ കാരണം നമ്മൾ കൺസൾട്ട് ചെയ്യാൻ വരുന്ന വ്യക്തി ശത്രു ആണെങ്കിൽ പോലും നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡേ പാടുള്ളൂ. അവർ പറഞ്ഞു പത്രീകഴിഞ്ഞാൽ അവർ നമ്മളെ കുറിച്ച് എന്തോ പറഞ്ഞോട്ടെ, അത് നമ്മളെ കൊള്ളണില്ലല്ലോ. അവർ പറഞ്ഞിട്ട് പോവുകയല്ലേ ചെയ്യുന്നത്, പക്ഷെ നമുക്ക് വേർഡ് പവർ ഉണ്ട്. നമ്മളൊരു ആളോട് പറയാണ് ഇത് സുഖമാക്കാട്ടോ, സന്തോഷത്തോടെ നമ്മൾ പറയാണ് വരുന്നത്. എന്റെ അടുത്ത് തന്നെ എനിക്കൊരു ആയുർവേദ പാരമ്പര്യ വൈദ്യനുണ്ട്, ആളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ 50% അസുഖം കുറഞ്ഞു. രണ്ടാഴ്ച കൊണ്ട് മാറുന്ന എത്രക്കല്ലേ ഉള്ളൂ എന്ന് പുറത്തിട്ട് പറയും. പ്രായമുള്ള മനുഷ്യനാണെ ആ ചിരിയും കൂടി എന്ന് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോ ആ യെസ് പകുതി പോയി. ദെൻ വേർഡ് പവർ ഉണ്ട്. വേർഡ് പവർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഏത് ഹോളി ബുക്കിൽ നോക്കിയാലും അറിയാം, വേർഡ് പവർ ഉണ്ട്. നിങ്ങൾ അന്ന് കലിപ്പതേ പറയാവൂ, നിന്ന് കലിപ്പത് പറയരുത് എന്ന് കർണന്മാരുടെ മക്കൾ പറയാറുണ്ട്. അങ്ങനെ മക്കളുടെ അത് അതില് വലിക്കുമെന്നുള്ളതിനേക്കാൾ കൂടുതൽ മനസ്സിൽ അത് കൊണ്ടു എന്നുള്ളതാണ് സൈക്കോളജിക്കലി. അയ്യോ അവരങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്കിതും വന്നത്. അപ്പൊ നമുക്ക് ഐ പവർ ഉണ്ട്, വേർഡ് പവർ ഉണ്ട്, ഇത് രണ്ടും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കും പോസിറ്റീവായിട്ട്. ഓക്കെ മാഡം, ഒരു ചോദ്യം. അബ്ദുൾ, ഇന്നലെ മാഡത്തിന്റെ ക്ലാസ് പറഞ്ഞു ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ബേസിക് ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കൗൺസിലിംഗ്, ഞാനത് പറഞ്ഞത് എവിടുന്നാണെന്നറിയാവോ, നമ്മുടെ വീട്ടിലുള്ളവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ നമ്മൾ നിൽക്കരുത്. കൗൺസിലിംഗിലൂടെ നമുക്ക് മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോ ഇപ്പൊ ആരാ പറയുന്നത്, അബ്ദുൾ ഇത് പഠിക്കുന്നത് സ്വന്തം ഭാര്യയുടെ ബിഹേവിയർ മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരിക്കലും നടക്കാൻ പോണില്ല. അതേസമയത്ത് നമ്മൾ ഒരിക്കലും സൈക്കോളജി നമ്മുടെ വീട്ടിലുള്ളവരിലും കൂട്ടുകാരിലും അപ്ലൈ ചെയ്യാതെ, നമ്മൾ കൗൺസിലിംഗ് പഠിക്കുമ്പോൾ നമ്മുടെ അതൊരു തിയറിയാണ്, മറ്റുള്ളവരിൽ അത് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനായിരിക്കണേ, അത് ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവരെ നന്നാക്കാൻ നമ്മൾ നോക്കാൻ വേണ്ടിട്ട് ഒരിക്കലും പഠിക്കാൻ വരരുത് എന്നാണ് പറഞ്ഞത്. നമ്മുടെ കൂടെ ഉള്ളവരെ മാറ്റണമെങ്കിൽ വേറെ ആൾ വേണം, അവർ നമ്മളെ അംഗീകരിക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കി പോകണം. നമ്മൾ ഒരിക്കലും നമ്മൾ കൗൺസിലിംഗ്, ഇനിയിപ്പോ നിങ്ങൾ ഒരു കൗൺസിലിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിംഗിന്റെ തിരയൊക്കെ പഠിക്കുവാണെങ്കിൽ അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലുള്ളവരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട. കാരണം അവർക്കറിയാം നമ്മൾ ഇതാണ് ചെയ്യുന്നത്, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. അതല്ല, നമുക്കൊരു തേർഡ് പേഴ്സണെ ചെയ്യാം. അപ്പൊ നിങ്ങൾ വൈഫിനോട് പോയി, ഓ നിങ്ങൾ സൈക്കോളജി വന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ നോക്കണ്ട, നിങ്ങൾ നന്നായാ മതി പറയും, തീർച്ചയായിട്ടും പറയും. അപ്പൊ അതിന് അത് നിൽക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അപ്ലൈ ചെയ്യാൻ മാത്രം നമ്മൾ ഹെൽപ്പുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. 100% നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ചെയ്യാൻ പറ്റും. കിട്ടിയല്ലോ. എക്സ്ക്യൂസ് മീ മാം, അപ്പൊ നമ്മളുടെ വീട്ടിൽ ഇപ്പൊ നമ്മുടെ കുട്ടികള് ഒരു 10 ഇയേഴ്സ് ഒക്കെ കുട്ടികൾ കുട്ടിയെ അമ്മ, ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ, അമ്മയ്ക്ക് കുട്ടിയെ മാറ്റാൻ പറ്റുന്നിടത്തോളം ആർക്കും മാറ്റാൻ പറ്റില്ല. പക്ഷെ ഈ അമ്മയ്ക്ക് സ്വന്തം ഹസ്ബൻഡിനെ മാറ്റാൻ കുറച്ച് കുട്ടിയെ മാറ്റാൻ പറ്റും. അത് നമ്മൾ നീ ആരെയും മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു നയപരമായിട്ടുള്ള കാര്യമുണ്ട്. നയപരമായിട്ട് നമുക്ക് ആരെയും മാറ്റാൻ പറ്റും സ്നേഹത്തോടെ, ലവ് തെറാപ്പി അവിടെ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ ഇറിറ്റേറ്റിംഗ് ആവരുത്, അവിടെ നമുക്ക് മാറ്റാൻ പറ്റും. അല്ലാതെ നമ്മൾ നമ്മള് ഇവരെ ഞാൻ മാറ്റിയിട്ട് വേണം പറഞ്ഞൊരു പടി പിടിച്ചെന്ന് കഴിഞ്ഞല്ലേ, ഈ ജന്മത്ത് പറ്റില്ല കേട്ടോ. അനുസരിക്കാതെ നമുക്ക് പക്ഷേ ആ ഒരു തെറാപ്പിയിലൂടെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മോളെ. ലവ് തെറാപ്പി ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറാപ്പിയാണ്. ടച്ച് തെറാപ്പി, ലവ് തെറാപ്പി, അഫെക്ഷൻ, ഇതിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവരറിയാതെ ചിന്തയെ മാറ്റുക.
മാം ഇമോഷണലി കുട്ടികള് പെട്ടെന്ന് കരയുമ്പോൾ കരയുന്ന കുട്ടികൾക്ക് ഏത് തെറപ്പിയാണ് ബെസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്? എന്താന്ന് വെച്ചാ ഞാനൊരു ഐ മീൻ സിംഗിൾ പാരന്റ് വെച്ചാൽ ഹസ്ബൻഡ് എവിടെ കുമിളിയിലാണ് എസ്റ്റേറ്റിലാണ്, അപ്പൊ ഇടയ്ക്ക് വന്നു പോകും. അപ്പൊ ഇവിടെ അപ്പാർട്ട്മെന്റിൽ മോണും ഞാനും മാത്രം. അപ്പൊ മോണിന്റെ ഇമോഷൻസിൽ വെച്ചാൽ റിലേറ്റീവ്സെ കാണണം, അവരെ കാണണം, ഇവരെ കാണണം. പിന്നെ മോണിന്റെ തെറപ്പിക്ക് വേണ്ടി ആണ് ഒരു 3.5 ഇയേഴ്സിൽ നാട് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. ബേസിക്കലി ഫ്രം തമിഴ്നാടാണ്. അപ്പൊ ഇങ്ങോട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങിയപ്പോ ഡിഫൻസ് മെക്കാനിസം. പിന്നെ ഇപ്പൊ കുട്ടി ഇപ്പോ പ്യൂബർട്ടി എത്താനായി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫ്രസ്ട്രേഷൻ വന്ന് കരയുന്നുണ്ട്, എനിക്ക് അവരെ വെറുതെ അവരെ കാണണം. പക്ഷെ റിപ്പീറ്റഡ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു ഡിഫൻസ് മെക്കാനിസം ആണ്. കുട്ടിയെ കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അവളോട് സംസാരിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ബട്ട് ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പൊ നമ്മൾ എന്താണ് ആൻസർ കൊടുക്കേണ്ടത്? ഐ മീൻ അത് സപ്രസ് ചെയ്യാനാ ഇല്ല അത് എൻകറേജ് ചെയ്യാനാ? അതൊരു എനിക്ക് മദർ ആയിട്ട് ആൻസർ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഈ കാണണമെന്ന് പറയുമ്പോഴേ നമ്മള് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല, വീഡിയോ കോൾ ചെയ്താലും കാണാമല്ലോ. അങ്ങനെ ഇവരുടെ എല്ലാ ഇമോഷൻസിനും നമ്മള് റിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇവരെന്നും ഇങ്ങനെയായിരിക്കും. ഡിഫൻസ് മെക്കാനിസം ഉണ്ടാവും ഒരുപാട്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നയപരമായിട്ട് അതിനെ അങ്ങ് മാറ്റാനുള്ള തെറാപ്പികൾ ചെയ്താൽ മതി. എന്താണെന്നുള്ളത് ആ സിറ്റുവേഷൻ അനുസരിച്ച്, എനിക്ക് മോളുടെ സിറ്റുവേഷൻ അറിയില്ല, ആ എൻവയോൺമെന്റ് അനുസരിച്ച്. ഇപ്പൊ ഒരാളെ കാണണമെന്ന് പറഞ്ഞു, മോള് വീഡിയോ കോൾ വിളിച്ചോ, നമുക്ക് ഇപ്പൊ പോകാനുള്ള സൗകര്യമില്ല, അല്ലെങ്കിൽ ഇത്രയും ദൂരം പോകാൻ ഇത്രയും പണം ചിലവാകും, അതില്ല, അല്ലെങ്കിൽ ഇപ്പൊ കൊറോണയുടെ സമയമാണ് ഇപ്പൊ പോകാൻ പറ്റില്ല മോളെ, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും കൂട്ടി വേണം അവരെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ നമ്മുടെ അതിനായിട്ടുള്ളത് കറക്റ്റ് ആയിട്ട് നീ അവരോടും കൂടെ പറഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. അവര് പറയുകയാണ് നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട എന്ന് അവര് പറഞ്ഞു, അപ്പൊ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വിളിച്ച് നോക്കും അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു വന്ന്, അപ്പൊ അവരും കൂടി കോപ്പറേറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഇവിടെ ഈ ബിഹേവിയർ നമുക്ക് മാറ്റി. ഹലോ മാം, ഒരു ഡൗട്ട് മാം, നമ്മുടെ എത്നോഗ്രഫിയിലേ ടാസിഡ് നോളജ് എന്നും പറഞ്ഞൊരു പോർഷൻ വരുന്നുണ്ടല്ലോ മാഡം, അത് നമ്മുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ നമ്മള് എന്തൊക്കെ പോയിന്റ്സ് ആയിരിക്കും അത്? ജസ്റ്റ് അത് ചെറിയൊരു പോർഷൻ. എത്നോഗ്രഫിയില് ടാസിഡ് നോളജ്, ടാസിഡ് നോളജ് എന്നും പറഞ്ഞൊരു ഇത് വന്നില്ലേ മാഡം, ടാസിഡ് നോളജ്, അത് നമ്മുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യനും ഉണ്ട് ഒരെണ്ണം. അതെ, എത്നോഗ്രാഫിയില് ടാസിഡ് നോളജ്. ഏത് പേജിലാണ് മോളെ ഉള്ളത്? മാഡം എനിക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയിട്ടില്ല, ഞാനത് ഇതിനകത്ത് ഞാൻ കാണുന്നില്ലല്ലോ ഈ ബുക്കിനകത്തൊന്നും. നീ പറഞ്ഞു മാഡം, ടാസിഡ് നോളജ് ഉണ്ട് ബുക്കിലുണ്ട്, പക്ഷെ ചെറിയൊരു രണ്ട് മൂന്ന് ലൈൻ ആയിട്ടേ ഉള്ളൂ. അത് ആ സ്പെല്ലിംഗ് സൈതം നീ എനിക്കൊന്ന് മെസ്സേജ് ചെയ്തോളൂ, ഞാൻ മറുപടി ഇട്ടേക്കാം. വോയിസ് മെസ്സേജ് ഇടാം മാഡം, ഇടാം. വാട്സാപ്പിൽ ഇട്ടാ മതിയല്ലോ അല്ലേ മാഡം? വാട്സാപ്പിൽ ഇട്ടാ മതി, ഗ്രൂപ്പിൽ ഇടണ്ട, പേഴ്സണലായിട്ട് ഇട്ടാ മതി. ആ മാഡം അത് എത്നോഗ്രഫി എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയായിരുന്നു ടാസിഡ് നോളജ് എന്ന് പറഞ്ഞ, നമുക്ക് ഓൾറെഡി അത് ഉള്ളിൽ അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു മാഡം പറഞ്ഞത്. നമുക്ക് അതിനെ പറ്റി നന്നായിട്ട് അറിയാൻ പറ്റും, പക്ഷെ അത് മറ്റൊരാളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു ബിലീഫ് ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു അന്ന്. ജസ്റ്റ് ആ എത്നോഗ്രഫി എടുത്തു പോയ കൂട്ടത്തില് പറഞ്ഞായിരുന്നു, ഒരു ജസ്റ്റ് ഒരു മെൻഷൻ ചെയ്തായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ, തിരിച്ച് വോയിസ് മെസ്സേജ് കിട്ടും. ഓക്കെ, താങ്ക് യു മാം. ഹലോ മാം, മാമിന്റെ കോണ്ടാക്ട് നമ്പർ ഒന്ന് പറയാമോ? 9446168 662.
നമ്പർ ഒന്നും കൂടെ പറഞ്ഞോട്ടെ. എന്തോ നമ്പർ ഒന്നും കൂടെ പറഞ്ഞോട്ടെ. 9446148662. താങ്ക് യു മാം, താങ്ക് യു മാം. ആവശ്യമുള്ളപ്പം വിളിക്കാം, മെസ്സേജ് ഇട്ടാൽ സൗകര്യം, വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ തിരിച്ചു വോയിസ് മെസ്സേജ് വരും. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും അതുപോലെ കോറിലേഷണൽ ഇതും പറഞ്ഞില്ലേ, അതിൽ രണ്ടിലും നമുക്ക് കോസ് എഫക്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? ഇപ്പൊ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലാണെങ്കിലും നമ്മൾ കൺട്രോൾ ഗ്രൂപ്പിനെ വെച്ചാലും ആ കോസും ഐഡന്റിഫൈ ചെയ്യുന്നില്ല അതില്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിൽ നമ്മൾ എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്, അത് നമ്മള് അതിനകത്ത് എല്ലാം അപ്ലൈ ചെയ്യണം, എല്ലാ ട്രീറ്റ്മെന്റും അതായത് എല്ലാ തെറാപ്പിയും അപ്ലൈ ചെയ്യണം. മറ്റത് നമ്മൾ പോയിട്ട് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുകയാണ്, കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെന്റ് ഗ്രൂപ്പും എടുത്തിട്ട് നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റഡി. അതായത് കോറിലേഷൻ ഗ്രൂപ്പിൽ ജസ്റ്റ് ആ കോസും എഫക്റ്റും ഇന്ന കോസും കൊണ്ടാണ് എഫക്ട് ഉണ്ടായത് എന്നുള്ളൊരു ഹൈപ്പോത്തസിസിൽ എത്തുന്നേ ഉള്ളൂ, അതപ്പം ട്രൂ ആവണമെന്നില്ലല്ലോ ഹൈപ്പോത്തസിസ്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല, എക്സ്പെരിമെന്റ് ഗ്രൂപ്പിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് അവരെ മാറ്റിയെടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു മാം, ഹാപ്പി ഓണം, താങ്ക് യു ഓണം, ഹാപ്പി ഓണം മാം, ഹാപ്പി ഓണം മാം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, താങ്ക് യു മാം. താങ്ക് യു മാം, ഹാപ്പി ഓണം.